അമ്മാവിന്റെ വലിയൊരു ഒരു മധ്യസ്ഥം നമുക്ക് ഈ ആലയത്തിനുണ്ട്. നമുക്കറിയാം അമ്മയുടെ മധ്യസ്ഥമാണ് നമ്മൾ ഇന്ന് ഈ സെന്ററിനെ ഇവിടം വരെ എത്തിച്ചത്. ഇതിന് പിന്നെ പരിശുദ്ധ അമ്മ നമുക്ക് ഒരു ഒത്തിരിയേറെ മധ്യസ്ഥം വഹിച്ചു. പ്രൈസ് ദി ലോർഡ്. അമ്മയുടെ ശരിക്കും മധ്യസ്ഥം കൊണ്ടാണ് നമ്മളിവിടെ ശുശ്രൂഷ ഇത്രയേറെ വളർന്നതും ഇവിടെ ഇത്രയും അനുഗ്രഹിക്കപ്പെട്ടതും അങ്ങനെയാണ്. അതുകൊണ്ട് ഒരിക്കലും അമ്മയെ മാറ്റിവെക്കാനായിട്ട് നമ്മളെയും കൊണ്ട് സാധ്യമല്ല. പ്രൈസ് ദി ലോർഡ്. ഓർമ്മിക്കുന്നുണ്ട് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഈ ശുശ്രൂഷ ഇവിടെ തുടങ്ങിയപ്പോഴുണ്ടായ ഒരു സംഭവം എൻ്റെ മനസ്സിലാണ്. ആദ്യ ദിവസം ആദ്യ നാളുകളിൽ ഫെബ്രുവരി മാസത്തിൽ ശുശ്രൂഷയോടെ ആരംഭിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതിനുശേഷം ഫെബ്രുവരി മാസത്തിനുശേഷം ഇങ്ങനെ ശുശ്രൂഷ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും ആളുകൾക്ക് അത്യാവശ്യം ചേട്ടോ പത്തോ പേരൊക്കെ ഉള്ളു. പ്രൈസ് ദി ലോർഡ്. കുറച്ച് പത്തൊന്നൂറ് പേര് അങ്ങനെയൊക്കെ ആദ്യകാലങ്ങൾ വളരെ കുറവാണ്. അപ്പം ആ നാളുകൾ ഇങ്ങനെ പ്രാർത്ഥനയിൽ ഇങ്ങനെ ചെലവഴിച്ചിരുന്നപ്പോഴാണ് പെട്ടെന്നൊരു ദിവസം ഇങ്ങനെ റോസമിശയ്ക്ക മാതാവിൻ്റെ രൂപം ഇവിടെ പ്രതിഷ്ഠിച്ചുകൊണ്ട് പ്രാർത്ഥന നടത്താനായിട്ടുള്ള ഒരു ഈ സെൻറ്ററിനെ റോസമിശയ്ക്ക മാതാവിനെ പ്രതിഷ്ഠിക്കാനായിട്ടുള്ള വലിയൊരു ആത്മാവിൻ്റെ ഒരു പ്രേരണ എനിക്ക് പ്രാർത്ഥനയിൽ രാത്രി സമയത്ത് പ്രേയറിൽ എനിക്ക് കിട്ടി. പ്രൈസ് ദി ലോർഡ്. യേശുവേ നന്ദി. അപ്പോൾ ആ സമയം മുതൽ ഞാൻ റോസമിശയ്ക മാതാവിൻ്റെ രൂപം കിട്ടാൻ വേണ്ടി ഞാൻ ഓടി നടക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒറിജിനൽ രൂപം ഇറ്റലിയിൽ നിന്നുള്ള രൂപം കിട്ടണം എന്നതിനോട് എൻ്റെ വലിയ പ്രാർത്ഥനയാണ്. പക്ഷേ എനിക്ക് ഒരിടത്തും കിട്ടുന്നില്ല. പ്രൈസ് ദി ലോർഡ്. എനിക്ക് ആരോട് ബന്ധപ്പെടാൻ പറ്റുന്നില്ല, കിട്ടാനുള്ള സാധ്യതയില്ല. അപ്പോൾ ചെറിയൊരു രൂപ എൻ്റെ കിട്ടി. ആ ചെറിയ രൂപം കിട്ടിയിട്ട് പോരാ. പ്രൈസ് ദി ലോർഡ്. കിട്ടിയാൽ ഒഴുത്ത രൂപം കിട്ടണം എന്നെ ഇങ്ങനെ ആഗ്രഹിച്ച് ഞാൻ പ്രാർത്ഥിച്ചു പോവാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആ ദിവസങ്ങളിലാണ് ഞാൻ എൻ്റെ ഒരു സ്നേഹിതൻ്റെ ഭവനത്തിൽ ചെല്ലുകയാണ്. പ്രൈസ് ദി ലോർഡ്. സ്നേഹിതൻ്റെ ഭവനത്തിൽ ചെന്നപ്പോൾ ഞാൻ കണ്ടുമുട്ടുന്നത് അവിടെ വലിയ രണ്ട് വലിയ രൂപയിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പം ഞാൻ ചോദിച്ചു ഇതിലൊന്ന് ഞാൻ എടുത്തോട്ടെ. അവർ പറഞ്ഞു ഒരു കുഴപ്പമില്ല അച്ഛൻ എടുത്തു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവർ പെട്ടെന്ന് പറഞ്ഞു അച്ഛ ഇത് അച്ഛൻ്റെ കൂടെ ഞങ്ങൾ കൊണ്ടുവന്ന് എത്തിച്ചു തരാം, അച്ഛൻ പേടിക്കാണ്ട് ഇവിടെ കൊണ്ടുവന്ന് തരാം. പ്രൈസ് ദി ലോർഡ്. ശ്രമത്തിൽ പറഞ്ഞു ഹല്ലേലൂയാ. അച്ഛൻ ഞങ്ങൾ പോരണ്ട, ഞങ്ങൾ ഓക്കെ ഞാൻ പറഞ്ഞ് എത്തിക്കണം. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ അത്രയും പെട്ടെന്ന് എത്തിക്കണം, അത്രയും പെട്ടെന്ന് എത്തിക്കണം. അപ്പോൾ ഇവർ തുടങ്ങി ഇതിനൊരു വസ്ത്രം, ഈ മാതാവിൻ്റെ ഒരു വസ്ത്രം അവർക്ക് എടുപ്പിക്കണം, അതിൻ്റെ ആഗ്രഹമാണ്. പ്രൈസ് ദി ലോർഡ്. അതിപ്പോൾ തന്നെ ഒരു കിരീടം ഉണ്ടാകും. അപ്പോൾ ഇതുണ്ടാക്കാൻ നോക്കിയിട്ട് മുഴുവൻ തടസ്സങ്ങളാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു കാര്യവും നീങ്ങുന്നില്ല, ഒറ്റ കാര്യമൊന്നും. യേശുവേ നന്ദി. അവരുണ്ടെന്ന് തന്നെ അറിയിച്ചാൽ ഒരു ശരി. അപ്പം ഞാൻ വിളിക്കുമ്പോൾ ശരി, അവിടെ വിളിക്കുന്ന ഒരു ശരിയാകുന്ന ശരിയാകുന്ന ശരിയാണ് സംഭവിച്ചത്. ഇത് ഉരുണ്ടുരുണ്ടുരുണ്ട് കൃത്യമാണ്. പ്രൈസ് ദി ലോർഡ്. അതായത് ജൂലൈ മാസം 12-ാം തീയതി രാത്രിയാണ് എനിക്ക് ഒരു കിട്ടുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ജൂലൈ 13-ാണ് സംഭവം ഇവിടെ കൊണ്ടുവന്ന് കറക്റ്റായിട്ട്. അന്നാണ് ഇത് ക്രമീകരിച്ചിട്ടുന്നത്. അതിന് മുമ്പ് കിട്ടിയാൽ അതിന് മുമ്പ് ഞാൻ വെച്ചായിരുന്നു. പ്രൈസ് ദി ലോർഡ്. പക്ഷേ വന്ന് കൃത്യമായിട്ട് 12-ാം തീയതി രാത്രിയിലാണ് ഇവിടെ കൊണ്ടുപോകുന്നത്. പ്രൈസ് ദി ലോർഡ്. 13-ാം തീയതി രാവിലെ എടുത്ത് വെക്കുന്നു, അന്ന് തിരുനാൾ ആചരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അന്ന് തൊട്ട് ഞാൻ കാണുന്നത് ഭയങ്കരമായൊരു ചേഞ്ച്, മാറ്റം നമ്മുടെ സെൻറ്ററിൽ സംഭവിച്ചു. പ്രൈസ് ദി ലോർഡ്. ആ നാളുകളാണ് ഒരുപാട് രോഗികൾ പെട്ടെന്ന് സുഖപ്പെടാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. വലിയ സന്തോഷമുണ്ടെങ്കിൽ സാക്ഷ്യപ്പെടും. അന്ന് മുതൽ ഈ ആലയത്തിൻ്റെ ഒരു പ്രകാശം ഭയങ്കരമായിട്ട് വീഴാൻ തുടങ്ങി. സ്വരം പഠിച്ച് പറയാം ഹല്ലേലൂയ. ശുശ്രൂഷകൾ വന്നപ്പോൾ തുറക്കപ്പെട്ടു, വാതിലെല്ലാം ശരിക്കും തുറക്കപ്പെട്ടു. ആ ഭയങ്കരമായ ഒരു ആധ്യാത്മിക സംഭവമാണ്. അപ്പോൾ ആ നാളുകളിൽ എനിക്കറിയാം എൻ്റെ ആത്മീയ ഗുരുക്കന്മാരായ അച്ഛന്മാർ, അതുപോലെ സ്നേഹിതരായ അന്നീ സ്നേഹിതരായ അച്ഛന്മാരൊക്കെ അവർ പറഞ്ഞു ഈ കാലഘട്ടത്തിൻ്റെ അമ്മയാണ് റോസമിശയ്ക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഓരോ കാലഘട്ടത്തിനനുസരിച്ച് മാതാവ് ലോകത്തിൽ പ്രത്യക്ഷപ്പെടുകയും സന്ദേശങ്ങൾ കൊണ്ട് സഭയെ പരിപാലിക്കുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. അത് എന്നാൽ ഈ കാലഘട്ടത്തിൻ്റെ ഒരു അമ്മയാണ് ആര്? റോസമിശയ്ക്കാമ. അതുകൊണ്ട് ഈ നാളുകളിൽ സഭ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കേണ്ടത് റോസമിശയ്ക്കാം ദൈവമാതാവിനോടാണ് എന്ന് അനേക അച്ഛന്മാർ അതുപോലെ നല്ല ആധ്യാത്മിക മക്കൾ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അപ്പം ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ വെളിപ്പെടുത്തൽ കിട്ടിയ ശേഷമാണ് എനിക്ക് ഇഷ്ടം. ശരിക്കും അതിന് ശേഷമാണ് എനിക്ക് പെട്ടെന്ന് ഇവിടെ താമസിച്ചുള്ള ധ്യാനം നടത്താനായിട്ടുള്ള വഴി വാതിൽ തുറന്നു കിട്ടുന്നത്. പ്രൈസ് ദി ലോർഡ്. അന്ന് വരെ താമസിച്ചുള്ള ധ്യാനമില്ല, നടക്കുന്നില്ല, അതിനുള്ള സൗകര്യങ്ങൾ കിട്ടി ശരിയാവുന്നില്ല. പക്ഷേ ഇതിന് ശേഷം പെട്ടെന്ന് എല്ലാം ദൈവം തുറക്കുന്നു. മാതാവിൻ്റെ സാന്നിധ്യം ഭയങ്കരമായിട്ട് അനുഗ്രഹിക്കുന്നത് കാണാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. ശ്രമത്തിൽ പറഞ്ഞ യേശുവേ നന്ദി. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. അവർക്ക് പറയാമോ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. അസമിശിക മതാവിന്റെ ചരിത്രം ഇങ്ങനെയാണ്. ഞാൻ വായിക്കാണ് കേട്ടുകൊള്ളു. 1947 മുതൽ 1976 വരെ പരിശുദ്ധ അമ്മ ഇറ്റലിയിലെ മൊണ്ടക്യൂരി എന്ന സ്ഥലത്ത് പ്രിയന പിയറീന ഗില്ലി എന്ന നേഴ്സിന് പ്രസംശിക്ക എന്ന പേരിൽ ദർശനം നൽകുകയുണ്ടായി. തൻ്റെ വത്സല മാതാവ് പുത്രനായ യേശുവിനും തൻ്റെ മക്കളെ നേടുവാനുള്ള തീവ്രമായ ആഗ്രഹം കൊണ്ടാണ് അമ്മ റോസമിശിക്ക എന്ന പേര് സ്വീകരിച്ചത്. മിശിക്ക എന്ന വാക്കിൻ്റെ അർത്ഥം അനുഭവത്തിലൂടെ ദൈവത്തെ അറിയുക എന്നതാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണ് അനുഭവത്തിലൂടെ
കാരണം ഇവിടുത്തെ പ്രത്യേകത നമുക്കറിയാം. ഈ മരിയൻ ധ്യാന കേന്ദ്രത്തിന്റെ പ്രത്യേകത എങ്ങനെയാണ് ദൈവത്തെ അറിയുന്നത്? അനുഭവത്തിലൂടെ ദൈവത്തെ അറിയുക എന്നതാണ് മിസ്റ്റിക്ക എന്നുള്ള വാക്കിന്റെ അതാണ് റോസ മിസ്റ്റിക്ക. ഹല്ലേലൂയ. റോസ മിസ്റ്റിക്ക മാതാവ് ദൈവം. അപ്പോൾ ഇവിടെ വരുമ്പോൾ എന്തൊക്കെയുണ്ടാകുന്നതാണ്? അനുഭവങ്ങൾ നിൽക്കുന്നുണ്ടാവും. പ്രൈസ് ദി ലോർഡ്. ദൈവ അനുഭവങ്ങൾ ഉണ്ടാകും. അതിനുവേണ്ടി അമ്മ മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കും. അപ്പം അനുഭവത്തിലൂടെ ദൈവത്തെ അറിയുക എന്ന വലിയൊരു ദൗത്യമാണ് ഇവിടുത്തെ ഈ ഒരു വെളിപ്പെടുത്തലിൻ്റെ, ഈ റോസാമിസ്റ്റിക്ക മാതാവ് എന്നുള്ള വെളിപ്പെടുത്തലിൻ്റെ യഥാർത്ഥമായ അർത്ഥം. പ്രൈസ് ദി ലോർഡ്. അടുത്ത റോസാമിസ്റ്റിക്ക മാതാവ് തൻ്റെ എല്ലാ ദർശനങ്ങളിലും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാനും അങ്ങനെ തിന്മയിലൂടെയും തിന്മയുടെയും അന്ധകാരത്തിൻ്റെയും ശക്തിക്കെതിരായി പോരാടുവാനും നമ്മെ ആഹ്വാനം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. അത് റോസാമിസ്റ്റിക്ക മാതാവിൻ്റെ മുമ്പിലുള്ള ഏറ്റവും വലിയ പ്രാർത്ഥന ഏതാണ് പറഞ്ഞ? ഏതാണ് പ്രാർത്ഥന? ജപമാല പ്രാർത്ഥന. ജപമാല ചൊല്ലിയുള്ള ശക്തമായ പ്രാർത്ഥനയാണ് ശരിക്കും റോസാമിസ്റ്റിക്ക മാതാവിൻ്റെ ഏറ്റവും വലിയ പ്രാർത്ഥന. പ്രൈസ് ദി ലോർഡ്. ഒക്കെ പറഞ്ഞ ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഇവിടെ വരുന്ന ആളുകൾ മുഴുവൻ എന്ത് ചെയ്യണം? എന്ത് പ്രാർത്ഥിക്കണം? ജപമാല ചൊല്ലി മധ്യസ്ഥം പ്രാർത്ഥിക്കാനാണ് അമ്മ ആവശ്യപ്പെടുന്നത്. അപ്പൊ അവർക്ക് എന്തുണ്ടാകും? അനുഭവം ഉണ്ടാകും. എന്തുണ്ടാകും? അനുഭവം. ദൈവ അനുഭവം ഉണ്ടാകും. അനുഭവങ്ങളിലൂടെ ഈശോ അനുഭവം, രോഗശാന്തി ഉണ്ടാകും, വിടുതലുണ്ടാകും, സൗഖ്യമുണ്ടാകും, പരിശുദ്ധാത്മാവിന്റെ നിറമുണ്ടാകും. അങ്ങനെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. യേശുവേ നന്ദി. അടുത്ത് പറയാണ് റോസാമിസ്റ്റിക്ക മാതാവിന്റെ സാന്നിധ്യം വഴിയായി അത്ഭുതാവഹമായ മാറ്റങ്ങൾ പല വ്യക്തികളിൽ സംഭവിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. വ്യക്തികളിൽ മാനസാന്തരമുണ്ട്. ഇപ്പൊ നിങ്ങൾക്കുള്ള കുടുംബങ്ങളിൽ ഭയങ്കരമായ പാപത്തിൽ കഴിയുന്ന മക്കള്, പൈശാചിക ശക്തികളുടെ ആധിപത്യത്തിൽ കഴിയുന്ന മക്കള്, അവർക്ക് വിടുതൽ കിട്ടാനുള്ള ഏറ്റവും ശക്തമായ പ്രാർത്ഥനയാണ് റോസാമിസ്റ്റിക്ക മാതാവിനോടുള്ള പ്രാർത്ഥന. പ്രൈസ് ദി ലോർഡ്. റോസാമിസ്റ്റിക്ക മാതാവിന്റെ മധ്യസ്ഥം തേടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരുപാട് മാനസാന്തരങ്ങൾ സംഭവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ ആലയത്തിനുള്ള ഏറ്റവും കൂടുതൽ അനുഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ആലയത്തിൽ ഏറ്റവും വലിയ അത്ഭുതം വലിയ മാരകപാപികളുടെ എന്ത് സംഭവിക്കുന്നു പറഞ്ഞ് മനസ്സാന്തരം. ധ്യാനം കഴിയുമ്പോൾ അവര് മുഴുവനോടെ മാറിപ്പോവാണ്. പ്രൈസ് ദി ലോർഡ്. അവരിവിടെ ഇറങ്ങിപ്പോകുമ്പോൾ അവർ പുതിയ വ്യക്തികളായിട്ട് മാറുന്നു. അനേകം യുവാക്കൾ യുവതികളൊക്കെ ഭയങ്കരമായിട്ട് വിടുതൽ കിട്ടിയവർക്കാണ്. കഴിഞ്ഞ ദിവസത്തെ ധ്യാനത്തിൽ ഒരു പയ്യൻ അവൻ ഇന്നലെ എന്റെ അടുത്ത് വന്നു. ഭയങ്കരമായ പൈശാചിക ബന്ധനത്തിലും പാപത്തിലും, മുഴുവൻ പാപത്തിലും കഴിഞ്ഞ അവനാ. പക്ഷെ ഇന്നലെ അവൻ എന്റെ അടുത്ത് വരുമ്പോൾ അവൻ വിശുദ്ധി കൊണ്ട് നിറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഒത്തിരി മാരക പാപം, ബ്ലാച്ച് വ്യഭിചാരം, സ്വയം പോകും, സ്വർഗരതി, മദ്യപാനം, മയക്കം വരുന്ന അടിപൊട്ടി, ഈ വളരെ വളച്ചകരമായി പറയാൻ പോലും കൊള്ളിയ ജീവിതം, നിരീശ്വരവാദം, അഹങ്കാരം, ഇങ്ങനെയുള്ള ബന്ധനത്തിൽ കഴിയുന്ന കുടുംബങ്ങൾ, വ്യക്തികൾ, അതുപോലെ ഭയങ്കര കടബാധി കഴിയുന്ന, ഇവിടെ ഒരു ഭയങ്കര അഭിഷേകമാണ്, കടബാധി കഴിയുന്ന മക്കൾ ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ തമ്പുരാൻ അവിടെ അത്ഭുതം പ്രവർത്തിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതുപോലെ അസാധ്യ കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്. എപ്പോഴും ഞാൻ കാണുന്നത് ഇപ്പോൾ വെട്ടുമിനിസ സംഭവങ്ങളാണ്, മക്കളില്ലാത്ത ദമ്പതികളെ ഭയങ്കരമായിട്ട് അനുഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പിന്നെ ഒത്തിരി കുടുംബങ്ങൾക്ക്, ഒരുപാട് കുടുംബങ്ങൾ, എനിക്കൊരു നൂറിലധികമെങ്കിലും കുടുംബങ്ങൾക്ക്, മക്കളില്ലാത്ത കുടുംബങ്ങൾക്ക് ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിച്ച് ഈ തിരുനാൾ ദിനത്തിലും മറ്റ് ശനിയാഴ്ച ദിവസങ്ങളിലും മാതാവിന്റെ മതം നടക്കുക, അതിന്റെ ഫലമായിട്ട് ഭയങ്കരമായ വിടുതലും അനുഗ്രഹം സംഭവിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. കൈയടിച്ച് കടത്തവന്റെ മാത്രപ്പെടുത്തേക്കേ പോരാ പോരാ നന്നായിട്ട്. യേശുവേ നന്ദി, നന്ദി, നന്ദി. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സ്ഥിരപ്പെടുത്തി പറഞ്ഞേ യേശുവേ നന്ദി. ഹല്ലേലൂയ. യേശുവേ നന്ദി. ശരിക്കും പറഞ്ഞാൽ ഇവിടെ പറയുന്നതാണ് ലോകം നേരിടുന്ന വലിയ പ്രശ്നങ്ങളെ സമചിത്തതയോടെ നേരിടുവാൻ പ്രാർത്ഥന, പരിഹാരം, പരസ്നേഹ പ്രവർത്തനങ്ങൾ വഴി യേശുവിന്റെ പാതയിലേക്ക് നമ്മൾ മടങ്ങി വരണമെന്ന് അമ്മ ആഗ്രഹിക്കുന്നു. പരിശുദ്ധ അമ്മ ഇവിടെ സംസാരിക്കുന്നത്, അമ്മ എന്താണ് നമ്മളോട് പറയുന്നത്? പ്രാർത്ഥന, ഉപവാസം, അതുപോലെ പ്രാർത്ഥന പരിത്യാഗം, പ്രാർത്ഥന അനുതാപം പരിത്യാഗം. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥന, അനുതാപം, പരിഹാരം, ഇത് മൂന്ന് കാര്യം. പ്രാർത്ഥന ഉണ്ടാകണം, ശക്തമായ അനുതാപം ഉണ്ടാകണം, പരിഹാര പ്രവൃത്തികൾ ചെയ്യണം. അങ്ങനെയാണ്, അങ്ങനെ എല്ലാവരും ഈശോയുടെ പാതയിലേക്ക് തിരിച്ചു വരാൻ ആണ് അമ്മ നമ്മളോട് ആവശ്യപ്പെടുന്നത്. പ്രൈസ് ദി ലോർഡ്. മുഴുവൻ ആളുകളും പ്രാർത്ഥനയിലോട്ട് വരണം. പ്രൈസ് ദി ലോർഡ്. എല്ലാ പാപികളും എന്ത് ചെയ്യണം? അനുദപിച്ച് മാനസാന്തരപ്പെടണം. അനുദപിച്ച് മാനസാന്തരപ്പെടണം. മൂന്നാമത് എല്ലാവരും പരിഹാര പ്രവർത്തി, പരിത്യാഗ പ്രവർത്തികൾ ചെയ്യണം. നന്മ പ്രവർത്തികൾ ചെയ്തുകൊണ്ട് ഈ ആത്മരക്ഷയ്ക്ക് വേണ്ടി ജീവിക്കണം എന്നതാണ് അമ്മ ഇവിടെ, പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ ആഗ്രഹം. അതാണ് അമ്മയുടെ സന്ദേശങ്ങളുടെ പ്രത്യേകത. അതാണ് ശ്രീമൂർത്തി പറഞ്ഞ യേശുവേ നന്ദി. അതൊക്കെ പറഞ്ഞ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. മാതാവിന്റെ, നമുക്കറിയാം ഈ പ്രത്യക്ഷപ്പെടലിന്റെ അമ്മ, അമ്മയുടെ ചിത്രത്തിൽ വെളിപ്പെട്ടത്, വെളിപ്പെട്ട് കിട്ടിയത് മൂന്ന് ഈ പുഷ്പങ്ങളാണ് നമുക്കറിയാം. പ്രൈസ് ദി ലോർഡ്. യേശുവേ നന്ദി. വെള്ള റോസാ പുഷ്പവും ചുവന്ന റോസാ പുഷ്പവും അതുപോലെ തന്നെ സ്വർണ്ണ നിറത്തിലുള്ള റോസാ പുഷ്പവും. പ്രൈസ് ദി ലോർഡ്.
ഇതിന് മൂന്നിനും ഭയങ്കരമായ അർത്ഥങ്ങളുണ്ട്. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ ഏറ്റവും വലിയ അർത്ഥമായിട്ട് പറയുന്നത് ഇത് സഭ പഠിപ്പിക്കുന്ന അർത്ഥം പ്രധാനപ്പെട്ട അർത്ഥമാണ്. അതായത് സ്വർഗീയ പിതാവിന്റെ ഏറ്റവും കറയില്ലാത്ത പുത്രിയാണെന്ന് സൂചിപ്പിക്കുന്ന റോസാ പുഷ്പം, വെള്ള റോസ, കറയില്ലാത്ത റോസ, അതായത് പുത്രിയാണ് എന്ന് വെച്ചാൽ നിർമ്മലയായ പരിശുദ്ധിയാണ്. പ്രിസലോഷ് ഹലേലുയ, നമുക്കറിയാം അമലോത്ഭവയായ പരിശുദ്ധി, അമലോത്ഭവ ഉത്ഭവത്തിലെ അമ്മ പാപക്കറയില്ലാതെ ജനിച്ചു. സകല മനുഷ്യർക്കും ഉത്ഭവ പാപത്തിന്റെ സ്വാധീനമുണ്ടെങ്കിൽ പരിശുദ്ധമ്മയ്ക്ക് അതില്ല. അതാണ് വെള്ള റോസാ പുഷ്പം കൊണ്ട് ലക്ഷ്യമിടുന്നത്. ദൈവത്തിന്റെ പ്രിയപുത്രിയായ പരിശുദ്ധ അമ്മയ്ക്ക് അമ്മയ്ക്ക് കറയില്ലാത്ത പുത്രി പാപമില്ല. സ്ഥലപ്പെടുത്തി പറഞ്ഞ ഹല്ലേലൂയ. രണ്ടാമത് ദൈവപുത്രന്റെ അമ്മയാണ് സൂചിപ്പിക്കുന്ന ചുവന്ന റോസ. ദൈവപുത്രന്റെ അമ്മയാണ്, ഞാൻ ദൈവപുത്രന്റെ അമ്മയാണെന്ന് കാണിക്കുന്നതാണ് ചുവന്ന റോസ പുഷ്പം. പ്രൈസലോഷ് രക്തം, പ്രൈസലോഷ് രക്തത്തിന്റെ അടയാളമാണ്, രക്തം ദൈവത്തിന്റെ അമ്മയാണ്. പ്രൈസലോഷ് ഈശോയുടെ രക്തത്തിലൂടെയാണ്, അപ്പൊ ഈശോ രക്തബന്ധം. പ്രൈസലോഷ് അതാണ് ദൈവപുത്രന്റെ അമ്മയാണ്, ഞാൻ ദൈവപുത്രന്റെ അമ്മ, ഈശോമിശിഹയുടെ അമ്മയാണ് നിങ്ങൾ. രണ്ടാം മൂന്നാമത് പരിശുദ്ധാത്മാവിന്റെ മണവാട്ടിലാണ് സൂചിപ്പിക്കുന്ന സ്വർണ്ണ നിറത്തിലുള്ള റോസ പുഷ്പം. പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്വർണ്ണ ചിറകുകളോടുകൂടിയ പരിശുദ്ധാത്മാവ്. പ്രിസലോഷ് സ്വർണ്ണ ചിറകൾ, പ്രിസലോഷ്. അപ്പൊ അത് പരിശുദ്ധാത്മാവിന്റെ മണം. അപ്പം പരിശുദ്ധ ത്രിത്വത്തിന്റെ അടയാളം, പരിശുദ്ധ ത്രിത്വം ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ആളാണ് ആര്? പരിശുദ്ധ അമ്മ എന്ന് വെളിപ്പെടുത്തിക്കൊണ്ടാണ് ഈ വെളുത്ത റോസാ, വളരെ വളരെ വെളുത്ത റോസാ പുഷ്പം, രണ്ടും ചുമന്ന റോസാ പുഷ്പം, മൂന്ന് ഗോൾഡൻ സ്വർണ്ണ നിറത്തിലുള്ള റോസാ പുഷ്പം. ഒന്ന്, പരിശുദ്ധ അമ്മ നിർമ്മലയാണെന്നും പ്രിസലോഷ്. രണ്ടാമത് പരിശുദ്ധ അമ്മ ദൈവമാതാവാണെന്നും ഈശോമിശിഹായുടെ അമ്മയാണെന്നും. മൂന്നാമത് പഠിപ്പിക്കുന്നതാണ് പരിശുദ്ധ അമ്മ പരിശുദ്ധാത്മാവിന്റെ മണവാട്ടിയാണെന്നും സൂചിപ്പിക്കുന്ന സംഭവമാണ്. ശ്രീപടുത്തി പറയും ഹല്ലേലൂയ. അപ്പൊ ഈ അമ്മ നമുക്ക് പറയുന്ന ഏറ്റവും വലിയ കാര്യമാണെന്ന് പ്രാർത്ഥന വേണം, രണ്ട് അനുതാപം, മൂന്ന് പരിഹാരം. ഇതാണ് നടത്തപ്പെടേണ്ടത്. നമ്മളെന്തും നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിന്റെ വഴികളിൽ എപ്പോഴും പ്രാർത്ഥന, അമ്മ പറയുന്ന പ്രാർത്ഥനയിൽ ഒന്നാണ് ശരിക്കും പരിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായ ജീവിതം, രണ്ട് പരിശുദ്ധ ജപമാല ചൊല്ലിക്കൊണ്ട് എപ്പോഴും നിങ്ങൾ നടക്കുക. സാത്താന്റെ അരൂപികൾ ഇന്ന് ലോകത്ത് കൂടിക്കൊണ്ടിരിക്കും. എല്ലാ സ്ഥലങ്ങളും എല്ലാ ദേശങ്ങളും പൈശാചിക ശക്തികളും വന്ന് കൂടി മനുഷ്യനെ തകർത്തുകൊണ്ടിരിക്കുക. സ്ഥലത്ത് പറയും ഹല്ലേലൂയ. യേശുവേ നന്ദേ, ഹല്ലേലൂയ, യേശുവേ നന്ദേ. പൈശാചിക ശക്തികൾ ലോകം മുഴുവൻ വന്ന് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. കുടുംബങ്ങളിലൊക്കെ പൈശാചിക ശക്തികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. വ്യക്തികളിൽ കാണാം, ഒരുപാട് ജീവിതങ്ങളിൽ സാത്താന്റെ ശക്തികൾ കൂടിയിരിക്കുന്ന നമ്മൾ നേരിട്ട് കാണാറുണ്ട്. പ്രിസലോഡ്. അപ്പൊ ഈ പൈശാചിക ശക്തികളെ കീഴ്പ്പെടുത്തി വിജയം പ്രാപിക്കാൻ നമ്മൾ എന്ത് ചൊല്ലണമെന്നാണ് പറഞ്ഞത്? ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം. പ്രിസലോഡ്. ജപമാല ചൊല്ലി ശക്തമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ സാത്താന്റെ അരൂപികൾ വിട്ടുപോകും. നമ്മൾ കഴിഞ്ഞ 13 ദിവസങ്ങൾ നമ്മൾ രാവും പകലും മുടങ്ങാതെ, ഒരു മിനിറ്റ് പോലും മുടങ്ങാതെ ഇവിടെ ജപമാലയായിരുന്നു. പ്രിസലോഷ്. അനേക മക്കൾ ഇവിടെ ഇരുന്ന് ശക്തമായിട്ടിരുന്ന് മാതാവിന്റെ മധ്യസ്ഥതയിൽ പ്രാർത്ഥിച്ചു. നൂറുകണക്കിന് ആളുകൾ ആ സമയങ്ങളിൽ ഇവിടെ വരികയും പ്രാർത്ഥനയിൽ ശരിക്കും പങ്കെടുത്തു. പ്രിസലോഷ്. അതുകൊണ്ട് ഇന്ന് ഭയങ്കര വിടുതലും അനുഗ്രഹവും സംഭവിക്കും. ശ്രമത്തിൽ പറഞ്ഞ യേശുവേ നന്ദി. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഒന്ന് ശ്രദ്ധിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. പോരാ, എല്ലാം ചേർന്ന് ശക്തമായിട്ട് പോരാ. അഭിഷേകത്തോടെ, അഭിഷേകത്തോടെ സ്തുതിക്കട്ടെ, അഭിഷേകത്തോടെ സ്തുതിക്കട്ടെ. യേശുവേ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. യേശുവേ നന്ദി, 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 നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിസലോ. അപ്പോൾ നിങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പൈശാചിക ശക്തികളുടെ ഉപദ്രവത്തിൽ നിന്ന് കരകയറാനുള്ള ഏറ്റവും വലിയ ആയുധമാണ് പരിശുദ്ധ അമ്മയോട് ചേർന്നിരുന്ന് എന്ത് ചൊല്ലുക? ജപമാല ചൊല്ലുക. രണ്ട്, പരിഹാരം ചെയ്യണം. ഭയങ്കരമായിട്ട് പരിഹാരം ചെയ്യണം, പരിഹാരം പ്രവർത്തിക്കണം. പരിഹാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഈ ലോകം ചെയ്യുന്ന മുഴുവൻ പാപത്തിനും നമ്മൾ എന്ത് ചെയ്യണം? പരിഹാരം ചെയ്യണം. മക്കൾ ചെയ്യുന്ന തെറ്റിനും മാതാപിതാക്കൾ പരിഹാരം ചെയ്യണം. പ്രിസലോൺ. എനിക്കറിയാൻ ചില ആളുകളൊക്കെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്, ഒത്തിരി പ്രാർത്ഥിക്കാറുണ്ട്, ഒത്തിരിയേറെ ആളുകളുടെ പ്രാർത്ഥന കിട്ടാറുണ്ട്. ആ പ്രാർത്ഥന ചില ആളുകൾ എന്നോട് പറയാറുണ്ട്, അച്ഛാ ഇന്നത്തെ ഇന്നെനിക്ക് ഭയങ്കരമായ തലവേദന ഉണ്ടായി, ഗുളികയെടുത്ത് എനിക്ക് കഴിച്ച് എനിക്ക് ശമിപ്പിക്കാമായിരുന്നു. പ്രിസലോഷ്. പക്ഷേ ഞാനത് സഹിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഈ വേദന മുഴുവൻ അച്ഛന്റെ ശുശ്രൂഷയ്ക്ക് സമർപ്പിക്കുന്നു. പ്രിസലോഷ്. അച്ഛന്റെ ശുശ്രൂഷയ്ക്ക് അഭിഷേകം കിട്ടാൻ വേണ്ടി സമർപ്പിക്കുന്നു. അതൊക്കെ പറഞ്ഞ് ഹല്ലേലൂയ, യേശുവേ നന്ദി. അങ്ങനെ ഒത്തിരി പിരിച്ച് ഓരോ സുഭാസ്, ഇത് പാപികളുടെ മാനസാന്തരം സമർപ്പിക്കും. പ്രിസലോഷ്. എന്നാൽ ഉച്ചയ്ക്ക് ഒരാൾ ഭക്ഷണം കഴിക്കാതിരുന്നിട്ട് പറയാം, എന്റെ മകളുടെ വിശുദ്ധീകരണത്തിനായിട്ട് ഞാൻ സമർപ്പിക്കും.
അങ്ങനെ പരിഹാരം ചെയ്യാം. മറ്റുള്ള നടത്തിയ ഒരു കൊലപാതകത്തിന് ഞാൻ പരിഹാരം ചെയ്യുന്നു. അങ്ങനെ ഈശോമിശിഹായുടെ പരിഹാര ബലിയോട് ചേർത്ത് ജീവിതത്തിന്റെ മുഴുവൻ വേദനകളെയും പ്രശ്നങ്ങളെയും കർത്താവിന് സമർപ്പിച്ചുകൊണ്ട് പരിഹാരം ചെയ്യുന്ന പരിഹാര ശുശ്രൂഷകൾ നമുക്ക് തുടങ്ങണം. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ചുറ്റുമുള്ള ആളുകൾ വിശ്വാസത്തിനെതിരെ, സഭയ്ക്കെതിരെ, കുടുംബജീവിതങ്ങൾക്കെതിരെ, വിശുദ്ധിക്കെതിരെ, ധാർമ്മികതയ്ക്കെതിരെ ഒക്കെ നീങ്ങുമ്പോൾ അവരുടെ തെറ്റുകൾക്ക് നമ്മൾ പരിഹാരം ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. ആ പരിഹാരം ചെയ്യുമ്പോൾ നമ്മൾക്ക് അനുഗ്രഹം കിട്ടും. പ്രൈസ് ദി ലോർഡ്. അവർക്കും ഭയങ്കര അത് ഈശോ നമ്മളിന് ആവശ്യപ്പെടുന്ന കാര്യമാണ്. പരിശുദ്ധ അമ്മ ഈ നമ്മളോട് പറയും, ഈ കാലഘട്ടത്തിൽ തെറ്റുകൾക്ക് നിങ്ങളാൽ കഴിയും വെച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? ശ്രമത്തിൽ പറഞ്ഞ ഈശോയെ നന്ദി. പിന്നെ നിങ്ങൾ വളരെ ദൂരേന്ന് വളരെ കഷ്ടപ്പെട്ട് ശരിക്കും മഴയും ഭയങ്കര ചെളിയും ഭയങ്കരമായ പ്രശ്നം ഭയങ്കര കൊടുങ്കാറ്റും മരമെല്ലാം ഒടിഞ്ഞ് റോഡിലെല്ലാം വീണ് കിടക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ്. ശരിക്കും കഷ്ടപ്പെട്ട് നിങ്ങളിങ്ങ് കയറി വരുമ്പോൾ പ്രൈസ് ദി ലോർഡ്. അപ്പൊ ആ വേദന എടുത്തുകൊണ്ട് വരുമ്പോൾ പറഞ്ഞു, ഈ വേദന മുഴുവനും ഇത്ര മാരകപാപികളുടെ മനസ്വാതന്ത്ര്യത്തിനായിട്ട് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് ഞാൻ അങ്ങ് പ്രതിഷ്ഠിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. സമർപ്പിച്ച് ഹല്ലേലൂയ. പിന്നെ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ഇന്ന് ഇത്രയും വേദന ഞാൻ കല്ലൂർക്കുണ്ടായി. ആ വേദന മുഴുവനോടെ ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് ആദ്യ ശനിയാഴ്ച വന്നുകൊണ്ടിരിക്കുന്ന ഒരു കഴിഞ്ഞ ആദ്യ ശനിയാഴ്ചയാണെങ്കിൽ കഴിഞ്ഞ ആദ്യ ശനിയാഴ്ച നമുക്കറിയാം ഒരു 10,000-7,000 പേരോട്. പ്രൈസ് ദി ലോർഡ്. അത്രയും ആളുകളുടെ മേൽ ദൈവത്തിന്റെ കരുണയൊടുക്കാൻ വേണ്ടി ഇന്നത്തെ എന്റെ സഹനം മുഴുവൻ ഞാൻ അങ്ങ് സമർപ്പിക്കുന്നു. അപ്പൊ ശരിക്കും സഹനം ദൈവം ഒരുക്കി തരികയാണ്. കാരണം സഹനം കൊടുക്കണം, വില കൊടുത്താലേ അഭിഷേകം കിട്ടുള്ളൂ. എന്ത് കൊടുത്താലേ അഭിഷേകം കിട്ടുള്ളൂ? വില കൊടുത്താണ് അഭിഷേകം. അപ്പൊ വില കൊടുക്കുക. ശരിക്കും നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് ഇന്ന് ഇന്ന മേഖലകളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന ഒരുപാട് മക്കൾ ദൂരങ്ങളിൽ വന്നിരിക്കുന്നു. അവരുടെ വേദനകൾ, അവരുടെ ദുഃഖങ്ങൾ, അവരുടെ പ്രയാസങ്ങൾ, സങ്കടങ്ങൾ, സങ്കടങ്ങൾ മുഴുവനും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിച്ചുകൊണ്ട് നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോഴേക്കും ഭയങ്കരമായ ദൈവത്തിന്റെ കാരുണ്യം, ദൈവത്തിന്റെ കൃപ നമ്മളിലേക്ക് ഒഴുകപ്പെടുക. രണ്ട് കാര്യങ്ങൾ ശ്രദ്ധയ്ക്ക് ഉയർത്തിപ്പിടിച്ചേ. ശ്രദ്ധയ്ക്ക് ഉയർത്തിപ്പിടിച്ചിട്ട് ശക്തമായിട്ട് ദൈവത്തെ നമുക്കൊന്ന് സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഉച്ചത്തില് പോരാ, ഉണർന്ന് പ്രാർത്ഥിക്കട്ടെ, ഉണർന്ന് പ്രാർത്ഥിക്കട്ടെ. വിഷയം വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കട്ടെ. ശക്തമായ വിഷയം വ്യാപരിക്കട്ടെ, വിഷയം കൊണ്ട് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കും. എല്ലാ മക്കളിലേക്കും പരിശുദ്ധാത്മാവിന് ശക്തി ശക്തമായിട്ട് കടന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കും. എല്ലാ മക്കളിലേക്കും പരിശുദ്ധാത്മാവിന് ശക്തമായ ശക്തി കടന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് ഭയങ്കരമായ കൃപകള്, ഭയങ്കരമായ അഭിഷേകം, ഭയങ്കരമായ വിടുതൽ ഈ സ്ഥലത്ത് സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രസാമിശിക മാതാവിന്റെ തിരുനാളിന്റെ വലിയ അനുഗ്രഹങ്ങൾ എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മാതാവ് പ്രാർത്ഥിക്കണേ, പ്രാർത്ഥിക്കണേ, പ്രാർത്ഥിക്കണേ. പ്രൈസ് ദി ലോർഡ്. അതാണ് പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുന്നത്. നമുക്ക് ചുറ്റുമുള്ള കുടുംബങ്ങൾ തകർന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഉപവാസം എടുക്കണം. പ്രൈസ് ദി ലോർഡ്. ഭക്ഷണം ചിലതൊക്കെ ആഗ്രഹങ്ങൾ ഉപേക്ഷിക്കണം. അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന ഒരു രോഗം നമ്മൾ സമർപ്പിക്കണം. അല്ല, നമുക്കുണ്ടാകുന്ന ഒരു ദാരിദ്ര്യം, എന്ത് വേദന, ഏത് തരം വേദനയും ഒരു പുണ്യമാക്കാന്ന് പഠിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഏത് തരം വേദനയും എന്താക്കി മാറ്റാം? പുണ്യം. അത് അഭിഷേകമാക്കി മാറ്റാം. അത് സമർപ്പിച്ച് നമ്മൾ ദൈവകരുണയ്ക്കായിട്ട് പ്രാർത്ഥിക്കണം. അങ്ങനെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ നമുക്കുണ്ടാകുന്ന എല്ലാ വേദനകളെയും, എല്ലാ സങ്കടങ്ങളും, എല്ലാ തകർച്ചകളെയും നമ്മൾ സമർപ്പിച്ചുകൊണ്ട് അമ്മയും മാതാവേ പ്രാർത്ഥിക്കണം എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഭയങ്കരമായ അനുഗ്രഹം. ഇപ്പൊ നിങ്ങൾ ഇന്ന് ഇപ്പൊ നിങ്ങളിപ്പോ ശരീരത്തിൽ വേദനയുണ്ട്, നടുവിനൊരു വേദന, കൈകാലിന് വേദന, ഭയങ്കരമായ കഷ്ടപ്പാട്, അല്ല മാനസിക പീഡനം, ഒറ്റപ്പെടുന്ന അനുഭവം, ഇങ്ങനെ വരുമ്പോൾ ഈ വേദന മുഴുവനും ഇങ്ങനെ പറയുന്നത് പരിശുദ്ധ അമ്മയും മാതാവേ, അമ്മയുടെ വിമല ഹൃദയത്തിന് ഞാനിത് പ്രതിഷ്ഠിക്കുന്നു. അമ്മേ, ഇത് ഇന്ന ആളുടെ മാനസാന്തരത്തിനായിട്ട് ഞാൻ സമർപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ സമർപ്പിച്ച് സമർപ്പിച്ചുകൊണ്ടിരിക്കണം. പ്രൈസ് ദി ലോർഡ്. കുറെ കഴിയുമ്പോഴത്തേക്കും ദൈവത്തിന്റെ ശക്തമായ കരുണ അവരിലേക്ക് കടന്നു വരുന്നതായിട്ട് കാണാൻ പറ്റും. പറഞ്ഞ ഹല്ലേലൂയ. വലിയ മാനസാന്തരം, വലിയ വിടുതല് അവരുടെ ജീവിതത്തിൽ, കുടുംബത്തിൽ സംഭവിക്കുന്നത് കാണാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. ആ ദേശ സമർപ്പിക്കുമ്പോൾ നിങ്ങൾ ഈ ആലയത്തിന് വേണ്ടി നിങ്ങൾ സഹനമെടുത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. എനിക്ക് വേണ്ടി നിങ്ങൾ സഹനം എടുത്ത്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി സഹനം എടുത്ത് പ്രാർത്ഥിക്കണം. അങ്ങനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിക്കുമ്പോഴേക്കാണ് നമുക്ക് അഭിഷേകം കിട്ടുക. അങ്ങനെ സമർപ്പിക്കുക. സഫറിങ് കുരിശുകളെ കർത്താവിന്റെ പീഡാസനങ്ങളോട് ചേർത്ത് വെച്ച് കാഴ്ചവെച്ച് കഴിയുമ്പോൾ ഭയങ്കരമായ അനുഗ്രഹങ്ങൾ, അഭിഷേകങ്ങൾ നമ്മുടെ സമൂഹത്തിൽ സംഭവിക്കും. വിടുതൽ, ബന്ധന വഴിയോ. ശ്രീമതി പറഞ്ഞ യേശുവേ നന്ദി. നമുക്കറിയാം ഈ കാലഘട്ടം ശരിക്കും പറയാണ് ശരിക്കും കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്, പൈശാചിക ശക്തികളും കുടുംബങ്ങളെ വ്യക്തികളെ ഭയങ്കരമായിട്ട് പീഡിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. മനുഷ്യന്റെ കൺട്രോൾ, മനുഷ്യന് എത്ര കഴിവുണ്ടെങ്കിലും അവന് അവന്റെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നില്ല. അവന് മുന്നോട്ട് നീങ്ങാൻ പറ്റുന്നില്ല. കോടിക്കണക്കിന് രൂപ കയ്യിലുണ്ടെങ്കിലും മുന്നോട്ട് നീങ്ങാൻ പറ്റുന്നില്ല. അവന്റെ ജീവിതത്തിൽ ഭയങ്കരമായ അസ്വസ്ഥത ബാധിക്കും. എപ്പോഴും മാനസികമായ
അസ്വസ്ഥത പീഡയാണ്, മാനസിക പീഡ അസ്വസ്ഥതയും കൊണ്ട് മനസ്സങ്ങ് നിറയാണ്. കുടുംബത്തിൽ ഭയങ്കരമായ ഭിന്നത, രോഗങ്ങൾ, കെടുതികൾ, താഴ്ചകൾ, അസ്വസ്ഥതകൾ ഇതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഒരു വിടുതൽ കിട്ടണമെങ്കിൽ ഒറ്റ വഴിയുള്ളൂ, നമ്മൾ നമ്മളെ തന്നെ ആർക്ക് സമർപ്പിക്കണം? പരിശുദ്ധ അമ്മയ്ക്ക്. രോസാമിഷിക്കാൻ പ്രാർത്ഥിക്കുക. രോസാമിഷിക്കാനുള്ള വാക്കിന്റെ അർത്ഥം അനുഭവത്തിലൂടെ ദൈവത്തെ അറിയുക. ആരിലൂടെയാണ്? എന്തിലൂടെയാണ്? ഉറക്കെ പറഞ്ഞ എന്തിലൂടെയാണ്? അതാണ് പരിശുദ്ധ അമ്മ. ഇവിടെ ഒന്ന് ഈ മാതാവിന്റെ മധ്യസ്ഥം വഹിച്ച് നിനക്ക് എന്തുണ്ടാകും? ദൈവ അനുഭവം ഉണ്ടാകും. അതാണ് റോസാമിസ്റ്റിക്ക മാതാവിന്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാകും? ദൈവ അനുഭവം ഉണ്ടാകും. ആ അനുഭവത്തിലൂടെ നീ ആരെ അറിയും? ഈശോയെ അറിയും. അമ്മ നമുക്ക് വേണ്ടി അതാണ് റോസാമിസ്റ്റിക്ക അമ്മ. അതാണ് അടയാളങ്ങളിലൂടെ അമ്മ പ്രത്യക്ഷപ്പെടുന്നത്. ലോകത്തിലെ അനേക സ്ഥലങ്ങളിൽ അമ്മയുടെ കണ്ണുകളിലൂടെ ചോരക്കണ്ണുനീരൊഴുകി കിട്ടുന്നുണ്ട്. പ്രിസലോഷ് ഒരുപാട് സ്ഥലങ്ങളിൽ അമ്മയുടെ കണ്ണുകളിലൂടെ ചോരക്കണ്ണുനീരൊഴുകി കിട്ടുന്നുണ്ട്. ഒഴുകുമ്പോൾ ആളുകൾ പ്രാർത്ഥിക്കുകയാണ്, ശരിക്കും നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. അവിടെയൊക്കെ വെളിപ്പെടുത്ത സത്യം ഇതാണ്, ദൈവത്തിന്റെ കരുണയൊഴുകാണ്. സ്ഥലപ്പെടുത്തി പറയാം ഹല്ലേ ലുയാ. ശരിക്കും അമ്മ അവിടെയൊക്കെ പാപികളുടെ മാനസാന്തരത്തിനാണ് പ്രാർത്ഥിക്കുക. പാപികളുടെ മാനസാന്തരം, അവർ ദൈവത്തെ അനുദിക്കുക, അതിന് കൃപ കിട്ടണം. ഇന്ന് ഒത്തിരി ജീവിതങ്ങൾ തളർന്നുപോയി, തകർന്നുപോയി, അവർക്ക് തിരിച്ചു കയറണമെങ്കിൽ കൃപ കിട്ടണം. അതിനുവേണ്ടിയുള്ള മധ്യസ്ഥം നമ്മൾ, അതിനുവേണ്ടി പരിശുദ്ധമായി പ്രാർത്ഥിക്കുന്നു. ഉണ്ട് ഈ ആലയത്തിൽ റോസാമിഷ്ടിക്കാൻ മാതാവ് നമുക്ക് ഏറ്റവും ഭാഗ്യപ്പെട്ടവൻ. നമുക്കാണ് ഏറ്റവും വലിയ അനുഗ്രഹമാണ് റോസാമിഷ്ടിക്കാൻ മാതാവ്. ഇവിടെ ത്രൂ ജനം വന്ന് എല്ലാ ദിനങ്ങളിലും വന്ന് മാതാവിൻ്റെ അടുത്ത് നിന്ന് പ്രാർത്ഥിക്കുന്നത് കാണാം, കരഞ്ഞ് പ്രാർത്ഥിക്കുന്നു. നമ്മൾ ഒത്തിരി നമ്മൾ ചെയ്യാത്ത വെച്ചാൽ ഇവിടെ താമസമുള്ള ധ്യാനമുള്ളതുകൊണ്ട്, പ്രൈസലോ താമസമുള്ള ധ്യാനമുള്ളതുകൊണ്ട് പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ധ്യാനങ്ങളുടെ ഇട സമയത്ത് ആൾക്കാർ കയറി വരും. പ്രൈസലോ അത് നമ്മൾ ബ്ലോക്ക് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. ആ ബ്ലോക്ക് ചെയ്തുകൊണ്ടാണ് നമ്മൾ മാറ്റി നിർത്തും. അതുകൊണ്ട് നമ്മൾ വളരെ ശനിയാഴ്ച ദിവസങ്ങളിൽ മാത്രം വരാവുള്ളൂ നമുക്ക് അവസരമായിട്ട് പറയും. പ്രൈസലോ ശ്രമത്തിൽ ഹല്ലേ ലുയാ. വിശുവേ നന്ദി, നമുക്ക് നന്ദി പറയാം. രണ്ട് കാര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശക്തമായിട്ട് സ്തുതിച്ച് ഹല്ലേ ലുയാ ഹല്ലേ ലുയാ. പോരാ 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 ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ രണ്ടു മൂന്ന് കാര്യം. ഒന്ന്, അച്ഛൻ പറഞ്ഞതാണ് റോസാമിഷ്ടിക്ക മാതാവ് ആരാണെന്ന് പഠിപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. റോസാമിഷ്ടിക്ക മാതാവ് പ്രത്യക്ഷപ്പെട്ടത് എവിടെ നിന്ന് പഠിപ്പിച്ചു. റോസാമിഷ്ടിക്ക മാതാവ് ആവശ്യപ്പെടുന്ന പ്രാർത്ഥന, പരിത്യാഗം, ഉപവാസം ഇത് ശരിക്കും ആവശ്യപ്പെടുകയാണ് നമുക്കറിയാം. പ്രൈസ് ദി ലോർഡ്. അത് അനുതാപം, പ്രാർത്ഥന, അനുതാപം, പരിത്യാഗം. പ്രാർത്ഥന, അനുതാപം, പരിത്യാഗം. എല്ലാവരും പറഞ്ഞ എന്തൊക്കെയാണ്? പ്രാർത്ഥന, അനുതാപം, പരിത്യാഗം. അനുതാപം വേണം, പ്രാർത്ഥന വേണം, അനുതാപം വേണം, പരിത്യാഗം എന്ന് വെച്ചാൽ ഒരുപാട് പരിഹാര കർമ്മങ്ങൾ, ശുശ്രൂഷകളൊക്കെ ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. ത്യാഗപ്രവർത്തികളൊക്കെ ചെയ്യണം, പരിഹാര ശുശ്രൂഷകൾ ചെയ്യണം, പരിഹാരങ്ങൾ ചെയ്തേ പറ്റും. പിന്നെ മൂന്നാമത്തെ അച്ഛൻ പറഞ്ഞു, റോസാമിഷ്ടിക്കാൻ മാതാവിന്റെ മുമ്പിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഏറ്റവും വലിയ പ്രാർത്ഥന ഏതാണെന്ന് പറഞ്ഞത്? ജപമാലയാണ്. ജപമാല ചൊല്ലിയാണ് മധ്യസ്ഥിച്ച് പ്രാർത്ഥിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. റോസാമിഷ്ടിക്കാൻ മാതാവിന്റെ മുമ്പിൽ പ്രാർത്ഥിച്ചാലുണ്ടാകുന്ന എന്താണ് സംഭവിക്കുന്നത്? എന്താണ് സംഭവിക്കുന്നത് പറഞ്ഞേ? എന്തുണ്ടാകുമെന്ന് പറഞ്ഞത്? അനുഭവം ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. അനുഭവത്തിലൂടെ ആരെ അറിയുക എന്നുള്ളതാണ്? ഈശോയെ അറിയുക. ഈ അനുഭവത്തിലൂടെ ഈശോയെ അറിയുക എന്നതാണ് ഈ ഒരു വലിയൊരു പ്രത്യക്ഷപ്പെടലിന്റെ ലക്ഷ്യം. അതാണെന്ന് മനസ്സിലാവും. പ്രൈസ് ദി ലോർഡ്. അതാണ് അമ്മയുടെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ സുഗന്ധ അഭിഷേകങ്ങൾ ഉണ്ടാവും. പ്രൈസ് ദി ലോർഡ്. അത് ഭയങ്കരമായ അനുഗ്രഹം ഉണ്ടാവും, ഭയങ്കരമായ കൃപ ഉണ്ട്. ദേശത്തിന്റെ മേൽ ഭയങ്കരമായ കരുണ ഒഴുക്കപ്പെടും, ഭയങ്കരമായ കൃപ അഭിഷേകം ഒഴുക്കപ്പെടും. ശ്രീമതി പറഞ്ഞ യേശുവേ നന്ദി. ശരിക്കും ഇവിടെ ഒരു വലിയ ഇന്ന് നമുക്കറിയാം ലോകമെമ്പാടും കർത്താവിൽ നിന്ന് വളർത്തി കഴിഞ്ഞിരിക്കുന്ന ഒരു അന്നേ ഭവനമാണ് നമ്മുടെ ഈ അന്നേ ഭവനം. പ്രൈസ് ദി ലോർഡ്. ലോകം മുഴുവൻ തന്നെ ഇന്ന് ശുശ്രൂഷ വേണ്ട 80+ രാജ്യങ്ങളിലേക്ക് ശുശ്രൂഷ വന്നു. നമുക്ക് മാതാവിനാണ് നന്ദി പറയേണ്ടത്. പ്രൈസ് ദി ലോർഡ്. അതാണ് മനസ്സിലായി. 80+ നമുക്ക് ഇവിടെ തന്നെ താമസിച്ചൊരു 48,000 മുകളിൽ ആളുകൾ, 48,000 മുകളിൽ ആളുകൾ ഇവിടെ ഒന്ന് താമസിച്ച് ധ്യാനം കൂടി. പ്രൈസ് ദി ലോർഡ്. അതിനകത്തൊരു പറയുകയാണെങ്കിൽ ഒരു 80-90% ചില ധ്യാനത്തിലൊക്കെ നമുക്ക് 95% എന്നാൽ 95% ആളുകളിലും ഭയങ്കരമായ മാനസാന്തരം ഉണ്ടെന്ന് കാണാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. ഭയങ്കരമായ മാനസാന്തരം ഉണ്ടെന്നാണ് പറ്റും. അതല്ലേ അമ്മയുടെ മത് സംഭവിച്ചാണ്. അതോടെ ഇവിടുത്തെ ശനിയാഴ്ച ശുശ്രൂഷകളിൽ മറ്റ് ശുശ്രൂഷകൾ പറയുകയാണെങ്കിൽ തൊട്ടൽ നോക്കുമ്പോൾ ഉണ്ട് പറയുകയാണെങ്കിൽ ഒരു 5-6 ലക്ഷത്തിലധികം ആളുകൾ ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചു വിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അത്രയേറെ മാതാവിന്റെ മധ്യസ്ഥം സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ശ്രീമതി പറഞ്ഞ യേശുവേ നന്ദി. അതൊക്കെ പറയാം ഹല്ലേ ലുയാ. ചില ആളുകൾ എന്നോട് ചോദിച്ചു വെച്ചാൽ ഈ ലളിതമായിട്ട് എന്താണ് ഈ തിരുനാൾ നടത്തുന്നത്? പ്രൈസ് ദി ലോർഡ്. വലിയ വിശാല നമുക്കത് നടത്താനുള്ള അനുവാദം ഇല്ല, നമുക്കറിയാം ധ്യാന സെന്ററാണ്. പ്രൈസ് ദി ലോർഡ്. വലിയ തിരുനാൾ നടത്താനത് ഇടവയ്ക്ക് മാത്രമേ സഭ അനുവദിക്കുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ധ്യാനകേന്ദ്രനാമം അത് അതിനാൽ ബന്ധപ്പെടുന്ന ആളുകളും അത് ചേർന്ന് നിൽക്കുന്ന ആളുകളും ഒരുമിച്ച് കൂടിയുള്ള ഒരു ശുശ്രൂഷയാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യും. ശ്രീ പറഞ്ഞു ഹല്ലേലുയ്യാ.
പ്രദർശനവും പരിപാടിയും ഒക്കെ അതാണ്. ഇതാവത് ഇതങ്ങനെയൊന്നും അല്ല, ഇത് അമ്മയെ സ്നേഹിച്ചുകൊണ്ട് അമ്മയെ വണങ്ങിക്കൊണ്ടുള്ള ഒരു ശുശ്രൂഷയാണത്. അതാണ് ഇവിടുത്തെ ശുശ്രൂഷ പ്രത്യേകത. പ്രിസലോഷ് അങ്ങനെ നമുക്ക് അതിന്റെ അനുവാദം ഉള്ളത് ഇപ്പോഴും നമുക്ക് ലിമിറ്റഡ് ആണ്. പക്ഷെ നമുക്ക് മറ്റ് കൺവെൻഷനല്ല. തിരുനാൾ വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ വളരെ ചുരുക്കുകയും അത് പക്ഷേ സമയം മാതാവിനുള്ള ഡിവോഷൻ, മാതാവിനുള്ള വണക്കം നമ്മൾ ഭയങ്കരമായിട്ടാണ് നമ്മൾ തറള്. അപ്പൊ ഇന്ന് പോലും നമുക്ക് അവരെ പ്രസംഗിച്ചാൽ അത് നിങ്ങൾ പ്രസംഗിച്ചാൽ മാതാവിന്റെ രൂപം വീട്ടിൽ വെക്കണം. പ്രിസലോൺ നിർബന്ധമാണ്. ടൈൻ്റെ മുമ്പിൽ ഇരുന്ന് ജപമാല ചെയ്യണം. പ്രിസലോഷ് എങ്കിൽ നിങ്ങൾക്ക് അനുഭവം ഉണ്ടാകും. എന്തുണ്ടാകും? ആണ് ഒത്തിരി ജീവിതങ്ങൾ അറിയാലോ, ഒത്തിരി വീടുകളിൽ മാതാവിൻ്റെ രൂപത്തിൻ്റെ നിർത്തുന്ന രക്തക്കണ്ണ നേര് വന്നിട്ടുണ്ട്. ഒരുപാട് പലരും പുറത്ത് പറയാറില്ല. പ്രിസലോഷ് എൻ്റെ അടുത്തേക്ക് ആളുകളൊന്നും പറയാം. അനുഭവമാണ്, അടയാളങ്ങളുണ്ട്, ഉറുമ്പിച്ച് അതാണ് ഈ മാതാവ് അനുഭവത്തിലൂടെ ഈശ്വരിയ. പ്രിസലോഷ് എന്തിലൂടെ ഈശ്വരിയ? അനുഭവം. അതിനുവേണ്ടി അപ്പം നമ്മുടെ വേദനകളും ദുഃഖങ്ങളും ഒക്കെ ജീവിക്ക് അമ്മയുടെ മുമ്പ് സമർപ്പിച്ച് അമ്മ നമുക്ക് വേണ്ടി ഈശ്വരനെ പ്രാർത്ഥിക്കും. അനുഭവത്തിലൂടെ ദൈവത്തിന് അമ്മ അതിന് നമ്മളെ സഹായിക്കുന്നു. പരിശുദ്ധി അമ്മ നമ്മെ അത് സഹായിക്കുന്നു. അതാണ് ഈ വലിയ പ്രത്യക്ഷപ്പെടലിൻ്റെ വലിയ ലക്ഷ്യം. സ്ഥലപ്പെടുത്തി പറഞ്ഞ യേശുവേ നന്ദി. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സ്തുതിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ പോരാ പോരാ, ഉറക്കെ സ്തുതിക്കട്ടെ, ഉച്ചത്തിൽ നന്നായിട്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. വിഷയം വ്യാപരിക്കട്ടെ 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 എന്ന് പ്രാർത്ഥിക്കണം. പരിശുദ്ധി അമ്മയെ പ്രാർത്ഥിക്കണേ 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 പ്രാർത്ഥിക്കണമേ. കണ്ണടച്ച് കൈകൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച് നമ്മുടെ പ്രത്യേക നിയോഗങ്ങൾ ഒന്ന് മനസ്സിരുത്തി ഒന്ന് പ്രാർത്ഥിച്ചേ. പ്രാർത്ഥിച്ച് എല്ലാവരും പ്രാർത്ഥിച്ചേ. മഹിമയിൽ മറയുവാനെന്താഹം അതുകൊണ്ട് ഈ ആലയത്തിൽ വന്ന് നിങ്ങൾ സംശയിക്കാൻ മാതാവിൻ്റെ മുമ്പിൽ വെച്ച് പ്രാർത്ഥിക്കണം. ഞാൻ ഈ രൂപമൊക്കെ വേറെ സ്ഥലത്തേക്ക് ഇവിടെ വെച്ചുകൊണ്ടിനെ വേറെ രൂപം കൊടുക്കുന്നു. പബ്ലിക്കിന് എപ്പം വന്നാലും പ്രാർത്ഥിക്കാം. അതിലേത്തിലൊരു ക്രമീകരണം നടത്താൻ പോകും. ഇതിൻ്റെ മുമ്പിലും ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുക, അനുഭവം ഉണ്ടാകും എന്നാണ് അത് സാക്ഷ്യപ്പെടുന്നത്. പ്രിസലോഷ് പിന്നെ നന്നായി അല്ലെ കുമ്പസാരം നടക്കണം. നല്ല കുമ്പസാരം നടത്തണം. കുമ്പസാരം എന്നത് ദൈവത്തോടുള്ളൊരു ക്ഷമ ചോദിക്കില്ല. നമ്മൾ ദൈവവുമായിട്ട് അനുരഞ്ജനപ്പെടില്ല, രമ്യപ്പെടില്ല. നമുക്കറിയാം വീട്ടിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ പിണങ്ങിക്കഴിയുമ്പോൾ അവിടെ ഒരുപാട് തകർച്ചകൾ വരും. പ്രിസലോഷ് എന്നുള്ളത് എപ്പോൾ ഭാര്യ അല്ലെ ഭർത്താവ് പരസ്പരം പോയിട്ട് ക്ഷമ ചോദിച്ച് അനുരഞ്ജനപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് പറയേണ്ടതെല്ലാം പറഞ്ഞ് പ്രിസലോഷ് ഐക്യത്തിലോട്ട് വന്നു കഴിയുമ്പോൾ വീണ്ടും കുടുംബം അനുഗ്രഹിക്കപ്പെടുക. പ്രിസലോ എന്ന് പറയുന്ന പോലാണ് പാപം ചെയ്യുമ്പോൾ നമ്മൾ ആരുമായിട്ടുള്ള ബന്ധം പുറഞ്ഞു. അപ്പൊ നമ്മൾ ഇതിനാണ് കുമുസാരമെന്ന് കുദാശിയിലൂടെ ദൈവമായിട്ട് അനുരഞ്ജനപ്പെടും. പ്രിസലോഷ് ഐക്യത്തിലാണ്. ഐക്യത്തിലാവും വീണ്ടും നമ്മൾ ആരുടെ കൈകളിലാവും? പറഞ്ഞേ ഈശോയുടെ കൈകളിൽ തന്നെ. ഈശോ നമ്മെ പൊന്നുപോലെ സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുക്കണം. ഒരു കാര്യത്തിൽ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. മാതാവിൻ്റെ വലിയ സംരക്ഷണം നമുക്ക് നമ്മുടെ കുടുംബങ്ങൾക്ക് ലഭിക്കും. പ്രിസലോഷ് ഭയങ്കരമായ അടയാളങ്ങളും അനുഗ്രഹങ്ങളും ലഭിക്കും. ഒരു ആലയത്തിലൂടെ നമ്മൾ ഒന്നൊത്തിരി തുടർന്ന് നമ്മൾ ആരാധന തുടങ്ങും. അതുകൊണ്ട് ശരിക്കും മാതാവിൻ്റെ മധ്യസ്ഥയിൽ നമ്മൾ പ്രാർത്ഥിക്കും. നമ്മൾ നൊവേന പ്രാർത്ഥന ചൊല്ലും. പ്രിസലോഷ് മാസം നമ്മൾ സർവപ്രതിഷ്ഠ പ്രാർത്ഥന മുഴുവൻ സമർപ്പിച്ച് ഇവിടെ വന്നിരിക്കുന്ന മക്കളും ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ച് കൂട്ടിൽ ലക്ഷക്കണക്കിന് ആളുകൾ പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിൽ നിന്ന് പ്രതിഷ്ഠിച്ചുകൊണ്ടിരുന്ന ശക്തമായ പ്രാർത്ഥന. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ മാതാവിന്റെ വലിയൊരു മാധ്യസ്ഥത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അമ്മയുടെ മാധ്യസ്ഥം, അമ്മയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകിയിടങ്ങട്ടെ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. രണ്ട് കാര്യങ്ങൾ സ്രോതത്തിലേക്ക് ഉയർത്തിപ്പിടിക്കാം. ഇന്ന് വലിയൊരു അനുഗ്രഹം, വലിയൊരു വിട്ടുതല്, വലിയൊരു സൗഖ്യം, വലിയൊരു മാനസാന്തര അനുഭവം നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ ജീവിതങ്ങൾ സംഭവിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാ കൈകൾ ഉയർത്തിപ്പിടിച്ച് മക്കളെയും മരുമക്കളെയും കൊച്ചുമക്കളെയും എല്ലാം പരിശുദ്ധ അമ്മയുടെ വിവരങ്ങളെ സമർപ്പിച്ച് ജീവിതം സമർപ്പിച്ച് വിശ്വസിച്ച് പ്രാർത്ഥന. വിശ്വസ അനുഭവത്തിലൂടെ ദൈവത്തെ അറിയുക, അനുഭവത്തിലൂടെ ദൈവത്തെ അറിയുക, അനുഭവത്തിലൂടെ ദൈവത്തെ അറിയുക. പ്രാർത്ഥിക്കാം, പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ക്രിസ്തലോ അമ്മേ മറ്റൊന്നുള്ളതാണ് ഈ അമ്മയുടെ മധ്യത്തിൽ പ്രസംശിക്കാൻ മാതാവിൻ്റെ മറ്റൊരു വലിയൊരു അമ്മയിലൂടെ വെളിപ്പെടുന്ന വലിയൊരു സത്യം ഇതാണ്. ശരിക്കും ഈ ഒന്ന് ഞാൻ പറഞ്ഞ ജപമാല രണ്ട് പറയുന്നത് പാപികളുടെ നിത്യനാശത്തിൽ കണ്ണുനീർ ചിന്തുന്ന അമ്മ. ക്രിസ്തലോ എന്തിനാണ് അമ്മ കണ്ണുനീർ ചിന്തുന്നത്? പലയാളും ചോദിക്കാറുണ്ട് അമ്മ എന്തിനാണ് കണ്ണുനീർ ചിന്തുന്നത്.
കണ്ണെന്ന് ഒരൊറ്റ കണ്ണു വരും, ഞാൻ നേരിട്ട് കണ്ടുകൊണ്ട് ഞാൻ നേരിട്ടുണ്ട്. ഈ അത് റോസാമിസ്യ മാതാവിന്റെ ഒരു വരവാണ്. ആ മാതാവിന്റെ രൂപത്തിലാണ് ഏറ്റവും കൂടുതൽ സംഭവിച്ചിട്ടുള്ളത്. അപ്പൊ അവിടെ പറയുന്നതാണ്, അനേകം പാപികളും നാശത്തിൽ ദൈവം ഇരുന്ന് കരയുന്നു, സ്വർഗം മുഴുവൻ കണ്ണുനീരൊഴുക്കുന്നു. പലർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പറ്റത്തില്ല, ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മള് മനുഷ്യനാണ്. പ്രിസലോഷ് ആത്മീയ വെളിപ്പെടുത്തലുകളെ എപ്പോഴും നമുക്ക് ആ റേഞ്ചിൽ തന്നെ കിട്ടുക വളരെ പ്രയാസകരമാണ്. നമുക്ക് എന്ത് നോക്കിയാലും ആധ്യാത്മിക കാര്യത്തെ തല കിട്ടുന്നുണ്ട്. കാരണം ദാറ്റ് ഇസ് ബിയോണ്ട് സ്പേസ് ആൻഡ് ടൈം എന്ന് പറയും. ആ സ്ഥലത്തിനും കാലത്തിനും അതീതമാണ്, സ്ഥലകാലങ്ങൾക്ക് അതീതമാണ് ഈ ആത്മാവിന്റെ തലം. അപ്പൊ അതുകൊണ്ട് അതിനെ നമുക്ക് അതുകൊണ്ടാണ് ഒരു രക്തക്കണ്ണുനീരോട് വെളിപ്പെടുമ്പോൾ നമുക്ക് ഗ്രഹിക്കാൻ പറ്റുന്നത്, ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഒരു ബ്ലോക്കാണത് ശരിക്കും. പക്ഷെ അതേസമയം നമ്മളൊക്കണം ഈ സംരക്ഷിക്കാൻ മാതാവിലൂടെ വിടുന്നു അനേകം പാപികളുടെ നാശപ്പം. നിങ്ങളുടെ കുടുംബങ്ങളൊക്കെ തിന്മയിൽ കഴിയുന്ന മക്കൾക്ക് വേണ്ടി അമ്മ രക്തക്കണ്ണുനീരോടേക്ക് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പൊ ആ രക്തക്കണ്ണുനീരിനു മുമ്പ് കൊണ്ടുവന്ന് എന്റെ മകന്റെ മാനസാന്തരം, എന്റെ ജീവിത പങ്കാളിയുടെ മാനസാന്തരം, എന്റെ അപ്പന്റെ മാനസാന്തരം, എന്റെ അമ്മയുടെ മാനസാന്തരം, അല്ലെങ്കിൽ എന്റെ രോഗികളുടെ രോഗശാന്തി സാധിച്ചു. ഇവിടെ നമുക്ക് ദൂരെ ഹീലിംഗ്സ് സംഭവിക്കുന്നു, എന്തോ ഒരു അടയാളങ്ങൾ സംഭവിക്കുന്നു. അതിന്റെ കാരണം ഇതാണ്, മാതാവിന്റെ മധ്യസ്ഥം തേടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഭയങ്കരമായ വിടുതൽ പ്രസലോഷ്. ഇത് വലിയ നമുക്ക് പബ്ലിക്കിൽ നമുക്ക് പറയാമെന്നാണ്. പക്ഷേ ഞാൻ ചോദിച്ചത് നമ്മളിലോട്ടൊക്കെ ഇറങ്ങട്ടെ, നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വേര് പിടിച്ചിട്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിൽ പ്രാർത്ഥിക്കും. പ്രസലോഷ് എന്നാൽ ഇന്ന് കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ ആളുകൾ ഓടിത്തന്നെ ഈ ആലയമായിട്ട് സഹായിച്ചിട്ടുള്ളവർ, അങ്ങനെയുള്ളവർ നമ്മൾ കൂടുതലായിട്ട് ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. പ്രസലോഷ് പ്രാർത്ഥിക്കുന്നവർ ഇതിന്റെ ശുശ്രൂഷകരായിട്ടുള്ള ആരുകള് കുടുംബങ്ങൾ അങ്ങനെയുള്ള പേര് നമ്മൾ ഇത് വെൽക്കം ചെയ്തിരിക്കുന്നു. പ്രസലോഡ് നന്ദി. അവിടുന്ന് വലിയൊരു അനോയിന്റിങ് ഇവിടെ സംഭവിക്കും. പ്രിസലോഷ് ഇതിന്റെ മാതാവിന്റെ മുമ്പ് നമ്മൾ ശക്തമായിട്ട് പ്രാർത്ഥിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. ദൈവത്തിന്റെ കരുണ നമ്മളിലോട് കാരണമായിട്ടാണ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. സ്ഥിരമൂർത്തി പറഞ്ഞ യേശുവേ നന്ദി. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. പോലെ കാണാം മാതാവിന്റെ രക്തക്കണ്ണിന് ഒപ്പം നമ്മൾ കണ്ടിട്ടുണ്ട് തേനും പാലും ഒഴുകുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. പ്രിസലോഷ് അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് വ്യാഖ്യാനങ്ങൾ, തെറ്റും ശരിയുമായ വ്യാഖ്യാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരിക്കൽ ഞാനിതിനെക്കുറിച്ച് ഇങ്ങനെ വർഷങ്ങളായിട്ട് ഇങ്ങനെ കേൾക്കാറുണ്ട്. അപ്പം ഞാൻ കേട്ടു ഈ പ്രാർത്ഥിക്കുന്നവർക്ക് അങ്ങനെ തേനും പറ്റും ഞാൻ കണ്ടിട്ടുണ്ട്, രണ്ടും കണ്ടിട്ടുണ്ട്, തേൻ ഒഴുകുന്നു പാലൊഴുന്നു കണ്ടിട്ടുണ്ട്. അപ്പം എനിക്കൊത്തിരി ആദ്യമൊക്കെ ഒത്തിരി സംശയമുണ്ട്, ഇത് ശരിയാണ്, ഇതെന്താ ഇത്, എന്താണ് അതിൻ്റെ തട്ടിപ്പാണ്, തട്ടിപ്പാണ്, ഒരുപാട് സംശയം. അപ്പം എന്നെ മനസ്സിലായി തട്ടിപ്പൊന്നുമില്ല, കാരണം അത് കറക്റ്റായിട്ട് സംഭവിക്കുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. പക്ഷെ അപ്പം എനിക്ക് ഉത്തരം കൊടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു ദിവസം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, ഒരുപാടിരുന്ന് ഇങ്ങനെ കുർബാനയിൽ നിന്ന് പ്രാർത്ഥിക്കും. പെട്ടെന്നൊരു ശക്തമായ വെളിപ്പെടുത്തൽ എന്നോട് ഈശോ ചോദിക്കും, തേനും പാലും എന്താ നീ പറ ഒരുമിച്ച് ചിന്തിക്കുന്നു, തേനും പാലും ഒഴുകുന്ന കാനാന് ദേശം. പ്രിസലോഷ്, പ്രിസലോഷ്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ തേനും, ബൈബിളിൽ പഠിക്കും പഴയ നിയമത്തിൽ കാണാൻ പറ്റും, കാനാന് ദേശത്ത് ഇസ്രായേൽ ജനം കടക്കുന്നതിന് മുമ്പ് ഈ മോശ രണ്ടുപേരെ അയക്കുന്നുണ്ട്. പ്രിസലോഷ് അവർ പോയിട്ട് അവിടുത്തെ മുന്തിരിക്കൊലകളും ആപ്പിളുകളും ഇങ്ങനെയുള്ള കുറേ പഴവർഗ്ഗങ്ങൾ അവിടുത്തെ നല്ല മണ്ണിനെ കുറിച്ചും നല്ല കൃഷിയെ കുറേ കൊണ്ടുവരുന്നുണ്ട്. പ്രിസലോഷ് അതുകൊണ്ട് അടയാളം കാണിച്ചു, ഇതാണ് നമ്മൾ പ്രവേശിക്കാൻ പോകുന്ന സ്ഥലം. അപ്പോൾ അപ്പോഴത്തേക്കാണ് ഇവർക്ക് ആവേശം കയറിയത്. പ്രിസലോഷ് എങ്ങനെ നമുക്ക് ആ സ്ഥലം പിടിച്ചെടുക്കണം, യുദ്ധം ചെയ്ത് എന്ത് സ്വന്തമാക്കണം, ദൈവം നമുക്ക് ആ സ്ഥലമാണ് തരാൻ പോകുന്നത്. ഇത്രയും വിളഭൂമി, നല്ല വിളവുള്ള നല്ല മണ്ണ്, നല്ല ഫലങ്ങൾ, ലോകത്തിലെ ഏറ്റവും ക്വാളിറ്റിയുള്ള ഗുണമേന്മയുള്ള ഫലങ്ങൾ ഉള്ള സ്ഥലമാണ്. അതുകൊണ്ട് നമുക്ക് അത് തന്നെ അത് പിടിക്കണം. ഇവർ ഞാൻ മാനുഷികമായിട്ട് പറയാം. അപ്പോൾ ഇവരിത് കാണിച്ചു കഴിഞ്ഞപ്പോഴേക്കാണ് ശരിക്കും പറഞ്ഞാൽ ജോഷായും ഇസ്രായേലും ഒന്ന് എഴുന്നേൽക്കുന്നത്. പ്രിസലോഷ് എന്നിട്ടാണ് ഇവർ മുന്നോട്ട് യാത്ര ചെയ്ത് ഇവരെ ഈ സ്ഥലം കൈക്കലാക്കുന്നത്. ജെറിക്കോ അല്ലെങ്കിൽ ആ പ്രദേശങ്ങൾ മുഴുവൻ ഇസ്രായേൽ ദേശം ഇവർ ഓരോന്നോരോ അവർ പിടിച്ചു സ്വന്തമാക്കുന്നത്. അപ്പം മാതാവ് ശരിക്കും ഈ കാലയളവിൽ നമുക്ക് തരുന്ന വലിയൊരു സന്ദേശം, നമ്മൾ എന്തിനോടടുത്തുന്നാണ്, എന്ത് പറഞ്ഞു, എന്തിനോടടുത്ത്, കാനദേശത്തോട് അടുത്തുകൊണ്ടിരിക്കുന്നു. പ്രിസലോ കാനദേശത്തോട് അടുത്തുകൊണ്ടിരിക്കുന്നു. പ്രിസലോഷ് അതിന്റെ അടയാളം, അതായത് സ്വർഗമാകുന്ന കാനദേശം. പ്രിസലോഷ് സ്വർഗീയ ജീവിതം അതിനടുക്കാണ്. ലോകാവസാനത്തിന്റെ നാളുകൾ കൂടിയാണ് ഇതിനെ കാണിക്കുന്നത്. ഇതിന്റെ അടയാളമുണ്ട് ലോകാവസാനത്തിനാണ്, മനുഷ്യൻ ഗ്രഹിക്കാൻ പറ്റുന്ന ഇതൊരു വെളിപാടിന്റെ തലമായിട്ടാണ് പലപ്പോഴും നമ്മളിത് ക്ലാസ്സുകളിൽ നമ്മൾ ഒത്തിരി പറയാത്തത്. പക്ഷേ വളരെ ഗൗരവമായിട്ട് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കപ്പെടുന്ന ഒരു ഒരു കാലഘട്ടത്തിന്റെ നമുക്കറിഞ്ഞുകൂടാ. പക്ഷേ സുവിശേഷ സഭയുടെ പ്രബോധനവും കൂടെ പഠിക്കുമ്പോൾ എപ്പോഴാണ് എന്തോ നമുക്കറിഞ്ഞു. പക്ഷേ ആ ഒരു സമയത്തേക്ക് നമ്മളെ കൊണ്ടുപോകണം. പ്രിസലോഷ് ശരിക്കും അതൊരു ഒരു വാഗ്ദാന പേടകമായ പരിശുദ്ധിയാണ്. പ്രിസലോഷ് ശരിക്കും നമ്മളെ ആ പേടകം ശരിക്കും വാഗ്ദാന പേടകം അത് പോവുകയാണ്, നേരെ പോകുന്നത് ശരിക്കും പറഞ്ഞ കാനദേശത്തേക്ക്. കാരണം ഇസ്രായേൽ ജനത്തിന്റെ യാത്രയ്ക്കൊരു ലക്ഷ്യമുണ്ടായിരുന്നു. പ്രിസലോഷ് എല്ലാ കാലവും മരുഭൂമിയിൽ വസിച്ചവരല്ല ഇസ്രായേൽ ജനം.
ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് മോചിക്കപ്പെട്ട് 40 വർഷം മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത് അവരവിടെ പ്രവേശിക്കുന്നു. പറഞ്ഞേ, എവിടെ പ്രവേശിക്കുന്നു? ഇതുപോലാണ് അത്. മോശ വന്നിട്ട് അവിടെ ഒരു ബലിയർപ്പണം നടത്തി, അതായത് പെസഹ നടത്തി. പെസഹയുടെ ഫലമായിട്ടാണ് ഈ ഫറവോയുടെ ആധിപത്യത്തിൽ നിന്ന് ഇസ്രായേൽ ജനം പുറത്തു കടക്കുന്നത്. അതിനുശേഷം അവർ കാനാൻ ദേശത്ത് കയറുന്നു. ശരിക്കും ഒരു ശുദ്ധീകരണ കാലഘട്ടമായിരുന്നു. പ്രൈസ് ലോർഡ്. ആ കാലഘട്ടത്തിന് ശേഷം അവരവിടെ പ്രവേശിക്കുന്നു, കാനാൻ ദേശത്ത് പ്രവേശിക്കുന്നു എന്ന് ഇത് ഇത് അത് പഴയ ഇസ്രായേലിന്റെ ചരിത്രം. പുതിയ ഇസ്രായേലായ സഭ, പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, പുതിയ ഇസ്രായേലായ സഭ ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. പുതിയ ഇസ്രായേൽ സഭയും ഈശോ വന്നിട്ട് പാപത്തിന്റെ അടിമത്വത്തിൽ നിന്ന്, പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, പാപത്തിന്റെ അടിമകളായിട്ട് കഴിയുന്ന മക്കളെ അതിൽ നിന്ന് മോചിപ്പിച്ച് ഈശോ ചെങ്കടല് കടത്തി. പ്രൈസ് ലോർഡ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈശോ ശരിക്കും നമ്മൾ മാമോദിസ നൽകി. ചെങ്കടലിനെ കുറിച്ച് പറഞ്ഞു മാമോദിസ എന്ന് പറഞ്ഞു. പ്രൈസ് ലോർഡ്. ചെങ്കടലിലൂടെ മുങ്ങി അവർ മാംസം സ്വീകരിച്ചു. മാംസം സ്വീകരിച്ച് ഈശോയുടെ രക്തത്തിലൂടെ ചെങ്കടൽ എന്ന് പറഞ്ഞാൽ ഈ ചെങ്കടൽ അവിടെ ചമന്ന കട പുതിയ ചെങ്കടൽ എന്ന് പറയുന്ന ആരാണ്? എന്താണ്? ഈശോയുടെ പരിശുദ്ധ രക്തം. ഒക്കെ പറഞ്ഞു ഹല്ലേലൂയ. ഈശോയുടെ ഈശോയുടെ പരിശുദ്ധ രക്തത്താൽ നമ്മൾ സ്നാനപ്പെട്ട് നമ്മൾ അതാണ് സഭയിലൂടെ സ്നാനപ്പെട്ട് നമ്മൾ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുന്നു. മരുഭൂമിയിലൂടെ പോകുമ്പോൾ അവരെന്ത് ചെയ്തു? പഴയ നിയമത്തിൽ അവർക്ക് മന്ന കൊടുത്തിരുന്നു, കാടപ്പക്ഷി കൊടുത്തിരുന്നു, ഒരു കൂടാരങ്ങളിൽ താമസിച്ചിരുന്നു. അവര് സമാഗമ കൂടാരത്തിന് മുമ്പിൽ ബലിയർപ്പണോ ആരാധനയോ വലിയൊരു ദേവാലയം കൊണ്ട് അവർ പോകുന്നു. അതുപോലെ ഇപ്പോൾ സിരിസഭ തിരുസഭ മരുഭൂമിയിലൂടെ പോകുന്ന സഭയാണ്. ദിവാരാധന നടത്തിക്കൊണ്ട്, ബലിയർപ്പണങ്ങൾ നടത്തിക്കൊണ്ട്, കൂടാരങ്ങളിൽ വസിച്ചുകൊണ്ട്, സ്വർഗീയ മന്ന ഇന്നത്തെ ഓരോ ദിവസം പരിശുദ്ധമായ ജനത്തിന് കൊടുത്തുകൊണ്ട് മോശയുടെ നേതൃത്വത്തിൽ ക്രിസ്തു, രണ്ടാമത്തെ മോശയാണ് ക്രിസ്തു, ക്രിസ്തുവിന്റെ നേതൃത്വത്തിൽ ഇങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. സ്വർഗീയ ഗാനദേശം ഹല്ലേലൂയാ. ഇതിനോട് അടുക്കാറാവുമ്പോൾ അതിന്റെ ആളുകൾക്ക് അപ്പൊ ഇസ്രായേൽ ജനത്തിന്റെ കാര്യമുണ്ട്. 40 വർഷം പോയിട്ട് 25-30 വർഷം കഴിഞ്ഞപ്പോൾ ഇവർ അസ്വസ്ഥരാകാൻ തുടങ്ങി. ഇവര് പറയാൻ തുടങ്ങി ഇത് ചുമ്മാ തട്ടിപ്പാ, പ്രൈസ് ലോർഡ്, ഈ കാനാൻ ദേശം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് വെറുതെയാ, ഇതൊന്നും കിട്ടാൻ പോകുന്നില്ലേ, മോശ നമ്മളെ ചുമ്മാ കളിപ്പിച്ചുകൊണ്ട് പറയുന്ന ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. മോശയുടെ ദർശനങ്ങളൊക്കെ പാഴ് ദർശനങ്ങൾ, ഇതിനകത്തൊന്നും ഒരു അർത്ഥമൊന്നുമില്ല. എന്നിട്ട് മോശയ്ക്കെതിരെയും അഹ്റോനെതിരെയും ഒക്കെ ഭയങ്കരമായിട്ട് സംസാരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഈ സമയത്ത് സഭയെക്കുറിച്ചും പറയും, ഓ ഇത് തട്ടിപ്പാണ്, ഇത് സ്വർഗമൊന്നുമില്ല, ഈ ഭൂമിയൊക്കെ ഉള്ളൂ, പ്രൈസ് ലോർഡ്, ഇതിനപ്പുറത്തേക്ക് ഒരു ജീവിതമൊന്നുമില്ല, ഇവിടെ ആടിപ്പാട് ജീവിക്കുക, സുഖിച്ചു ജീവിക്കുക, ഇനിയൊന്നും കിട്ടാനൊന്നുമില്ല, ഇവിടെ നിന്ന് നമ്മൾ പോകേണ്ടത്, ഇത് തന്നെയാണ് നമ്മുടെ സ്വർഗം, ഇത് തന്നെയാണ് നരകം, എല്ലാം ഇത് തന്നെയാണ്, ഇവിടെ കൊണ്ടെല്ലാം തീരും എന്നൊരു ഭയങ്കരമായ ചിന്ത വരിക. ഇത് തന്നെയാണ് അന്നുകൊണ്ട്. അപ്പോഴാണ് അവസാനം മോശയ്ക്ക് പോലും അസ്വസ്ഥനുണ്ട്, പ്രൈസ് ലോർഡ്. മോശ അപ്പോഴാണ് മോശ അറക്കുണ്ടാക്കുന്നത്. അതിനുശേഷം ജോഷ്യ വന്നിട്ട് മോശയുടെ ആ അഭിഷേകം ഏറ്റെടുത്തോണ്ട് മുന്നോട്ട് പോകുമ്പോൾ അവിടെ വെച്ചാണ് ദൈവം വെളിപ്പെടുന്നത്. സ്വരമർദ്ദി പറയും ഹല്ലേലൂയ. പറഞ്ഞു രണ്ടുപേരും നീ അയക്കുക, അവർ പോയിട്ട് അവിടുത്തെ ഫലങ്ങളൊക്കെ ആയിട്ട് കൊണ്ടുപോയി. അപ്പോൾ അവർക്ക് മനസ്സിലാകും ഞാനിവർ കൊടുക്കാൻ പോകുന്ന ഭൂമി എന്താണെന്ന് ഇവർക്ക് മനസ്സിലാവും. പ്രൈസ് ലോർഡ്. അപ്പൊ അതിന്റെ ഫലം അവിടെ പോയിട്ട് കൊണ്ടുവരികയാണ്. അപ്പൊ അത് തന്നെയാണ് ശരിക്കും പറഞ്ഞ പരിശുദ്ധി അമ്മ, സ്വർഗത്തിലേക്ക് കയറിപ്പോയിരിക്കുന്ന പരിശുദ്ധി അമ്മ. പ്രൈസ് ലോർഡ്. സ്വർഗാരൂപതിയായ പരിശുദ്ധി അമ്മ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. സ്വർഗാരൂപതിയായ പരിശുദ്ധി അമ്മ അവിടേക്ക് പോയ അമ്മ ഇറങ്ങി വരുന്ന ഇടയ്ക്ക്, പ്രൈസ് ലോർഡ്, അമ്മ പ്രത്യക്ഷപ്പെടുന്നു. അമ്മ ഈ തേനും പാലും കാണിച്ച് അല്ലെങ്കിൽ ഇത് കാണിച്ചുകൊണ്ട് വരാൻ പോകുന്ന സംഭവം നമുക്ക് കാണിച്ചു തരുന്നു. അപ്പോഴേക്ക് നമ്മൾ ഉണരുകയാണ്. ഉണർന്നിട്ട് നമ്മളും എങ്ങോട്ട് യാത്ര ചെയ്യുന്നു? വിശുദ്ധിയോടെ, പ്രാർത്ഥനയോടെ, വചനാധിഷ്ഠിതമായി ജീവിതം വെച്ചുകൊണ്ട് നമുക്ക് കാനാന്തരിച്ചേക്ക് പോകുന്നു. സ്വരമർദ്ദി പ്രത്യേകം ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കാം. എല്ലാവരും ചെയ്യണം ശക്തമായിട്ട് ദൈവത്തെ സ്തുതിച്ച് ഹല്ലേലൂയ. പോരെ 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 ഉച്ചത്തില് നല്ല അഭിഷേകത്തിൽ ശ്രദ്ധിക്കട്ടെ. ഉറക്കെ പ്രാർത്ഥിക്കട്ടെ. വലിയ കൃപയാൽ നിറയപ്പെടട്ടെ. ഈ സ്ഥലം മുഴുവനും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു കവിയട്ടെ. പരിശുദ്ധാത്മാവിന്റെ ശക്തമായ പ്രവർത്തനം ഈ സ്ഥലത്ത് നിറഞ്ഞു പ്രവർത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അനേക സ്ഥലങ്ങളിൽ വന്നിരിക്കുന്ന മുഴുവൻ മക്കളെയും പേരുപേരായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അഭിഷേകം വ്യാപരിക്കട്ടെ, വ്യാപരിക്കട്ടെ, വ്യാപരിക്കട്ടെ. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ഹൃദയം തുറന്ന്, മനസ്സ് തുറന്ന്, വിശ്വാസത്തോടെ സ്തുതിക്കട്ടെ. അഭിഷേകം വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കുന്നു, 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 പ്രാർത്ഥിക്കുന്നു. ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. കൈകൾ അടിച്ച് ദൈവത്തെ മാറ്റപ്പെടുത്തിക്കുക. പോരെ പോരെ, നന്നായിട്ട്, നന്നായിട്ട്. ആമേൻ. പ്രശ്നം സ്ഥലമെടുത്ത് പറഞ്ഞ ഈശോയെ നന്ദി. ഈ സമയത്ത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം, പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രശംസിക്കാമത്. ഈ കാലഘട്ടത്തിന്റെ വെളിപ്പെടുത്തലാണ് പ്രശംസിക്കാമത്. ഈ കാലഘട്ടത്തിന്റെ പ്രത്യക്ഷപ്പെടലാണ് പരിശുദ്ധ അമ്മ പ്രശംസിക്കാമത്.
അനുഭവത്തെ. കാരണം ഇന്ന് അനുഭവം കുറയുക, പ്രശ്നോഷ് അനുഭവം ഇല്ലാത്തവരെല്ലാം പുറകോട്ട് പോകുന്നു. അപ്പോൾ അനുഭവം കിട്ടുക. അപ്പൊ അതിനോട് ചെയ്യേണ്ടത് ഉപവാസമെടുത്ത് നോയമ്പെടുത്ത് കുമസാരിച്ച് പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ പ്രാർത്ഥിക്കുക. അപ്പൊ അമ്മ നമുക്ക് ഈ വഴികാട്ടിയായിട്ട് മാറും. അമ്മ നമുക്ക് ആരായിട്ട് മാറുന്നു? എങ്ങോട്ടുള്ള വഴി? സ്വർഗത്തിലേക്കുള്ള വഴികാട്ടി. പ്രിസലോഷ് അമ്മയുടെ കൂടെ അമ്മ ഒരു വഴികാട്ടിയായിട്ട് നമ്മുടെ മുമ്പേ നടന്ന് ജോഷുവ മുന്നേ പോയി വഴികാട്ടി കൊടുക്കുന്ന പോലെ അമ്മ നമുക്കൊരു വഴികാട്ടിയായിരുന്നു. സ്വർഗത്തിലേക്ക് കയറിപ്പോയൊരമ്മ, പർദീസ കാണാൻ പോയൊരമ്മ, പ്രിസലോഷ് പർദീസയുടെ ഫലങ്ങൾ കണ്ടറിഞ്ഞ അമ്മ, പ്രിസലോഷ് തേനും പാലും ഒഴുകുന്ന ഗാനാന്തേശം കണ്ടറിഞ്ഞ അമ്മ, ആനന്ദത്തിന്റെ ആഹ്ലാദത്തിന്റെ സംഭവം സ്വർഗത്തിൽ സംഭവിക്കുന്നത് കണ്ടറിഞ്ഞ അമ്മ, പർദീസായാലും അലഹമാരും വിശുദ്ധരും രക്തസാക്ഷികളും സകല അപ്പസ്തോലന്മാരും ചേർന്ന് പരിശുദ്ധ ത്രീത്വത്തെ ആരാധിക്കുന്നത് കണ്ടറിഞ്ഞ അമ്മ, പ്രിസലോഷ് അമ്മ ഈ ഭൂമിയിലോട്ട് ഇടയ്ക്കിറക്കി വന്നിട്ട് പ്രിസലോഷ് തന്റെ പ്രത്യക്ഷപ്പെടലിലൂടെ നമുക്ക് അഭിഷേകം തരുന്നു, നമ്മളെ ഈശോയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. സ്വരമൂർത്തി പറഞ്ഞേ ഹല്ലേ ലുയ്യ. അവർക്ക് പറഞ്ഞേ ഹല്ലേ ലുയ്യ. ഈശുവേ നന്നേ, ഹല്ലേ ലുയ്യ. ബൈബിളിൽ ഈ വചനം പരിശുദ്ധാത്മാവ് രഹസ്യ വചനമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. രഹസ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വായിച്ച് ധ്യാനിക്കുമ്പോൾ ആത്മാവ് നമ്മെ പഠിപ്പിക്കുന്ന ഒരു സത്യമാണ്. ഞാൻ വായിച്ച് കേൾപ്പിക്കുക, ഇതേ കാര്യം ബൈബിൾ എഴുതി വെച്ചിട്ടുണ്ട്. ശ്രമത്തിൽ പറഞ്ഞ യേശുവേ നന്ദി. അവർക്ക് പറഞ്ഞേ ഹല്ലേ ലുയ്യ. യേശുവേ നന്ദി, ഹാലോ ലുയ്യ. വളരെ ഉയർത്തി കർത്താൻ ചോദിച്ച് ഹാലോ ലുയ്യ, ഹാലോ ലുയ്യ, ഹാലോ ലുയ്യ. പോരാ, ഉണർന്ന് പ്രാർത്ഥിക്കട്ടെ. ഉച്ചത്തിലോ അഭിഷേകത്തോടെ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ്യ, ആരാധന ആരാധന ആരാധന. അനോയിന്റിങ് സംഭവിക്കട്ടെ. എല്ലാ മക്കളിലും പരിശുദ്ധാത്മാവിന്റെ അനോയിന്റിങ് സംഭവിക്കട്ടെ. അഭിഷേകം വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അഭിഷേകം വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ്യ, നന്ദി. പരിശുദ്ധ അമ്മയെ ജ്ഞാനത്തിന്റെ ഉറവിടം എന്ന് പറയാറുണ്ട്. അത് വെച്ച് അവർ സഭ പഠിപ്പിക്കുന്ന ജ്ഞാനത്തിന്റെ പുസ്തകം 8-ാം അധ്യായത്തിന്റെ 8 മുതൽ 10 വരെയുണ്ട്. വിപുലമായ അനുഭവ ജ്ഞാനമാണ് നിങ്ങൾ ഇച്ഛിക്കുന്നതെങ്കിൽ അവൾക്ക് ഭൂതവും ഭാവിയും അറിയാം. മൊഴികളുടെ വ്യംഗ്യവും കടങ്കഥകളുടെ പൊരുളും അവൾക്കറിയാം. അടയാളങ്ങളും അത്ഭുതങ്ങളും അവൾ മുൻകൂട്ടി കാണുന്നു. കാലങ്ങളുടെയും ഹൃദുക്കളുടെയും ഫലം അവൾക്കറിയാം. പ്രിസലോഡ് പരിശുദ്ധ അമ്മയ്ക്ക് എല്ലാം അറിയാം. അപ്പൊ ഈ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ നമുക്ക് മുൻകൂട്ടി കാണിച്ചു തന്ന് നമ്മളെ ശരിക്കും കൂട്ടിക്കൊണ്ടു പോവുകയാണ് പരിശുദ്ധ അമ്മ. അതുകൊണ്ട് റോസാമശ്ശേരിക്ക് ആ മാതാവിനോടുള്ള ഭയങ്കരമായൊരു ഭക്തി നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ കാലയളവിൽ നമുക്ക് പാപത്തെയും സാത്താനെയും തോൽപ്പിക്കാനായിട്ട് പാപത്തെ സാത്താനെ രോഗത്തെ ഒക്കെ പരാജയപ്പെടുത്താനായിട്ട് നമുക്ക് പറ്റും. പ്രിസലോഷ് അത് ശരിക്കും പരിശുദ്ധ അമ്മയോടുള്ള ഭയങ്കരമായൊരു ബന്ധം സൃഷ്ടിച്ചു. ഇന്നിവിടെ വന്നിരിക്കും നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ പ്രശ്നങ്ങളും നിങ്ങളുടെ വേദനകളും മുഴുവനും മാതാവിന്റെ മുമ്പിൽ ഇറക്കി വെച്ച് പ്രാർത്ഥിക്കണം. പ്രിസലോഷ് എത്ര പ്രശ്നം നമ്മൾ ദേശത്തുള്ളവർക്ക് വേണ്ടിയും നമുക്ക് ധ്യാനത്തിൽ പങ്കെടുക്കാൻ പറ്റാത്തവർക്ക് വേണ്ടിയും എല്ലാം ഒത്തിരി വിഷമിച്ചിരിക്കുന്ന നമുക്ക് വേണ്ടി എല്ലാം നമുക്കൊന്ന് പ്രാർത്ഥിക്കണം. അപ്പൊ അമ്മ അവർക്ക് ജപമാലിച്ചൊരു പ്രാർത്ഥിക്കുക. ശക്തമായ ജപമാല, ജപമാല ഭയങ്കര അനുവേണ്ടിങ്ങ. പരിശുദ്ധാന്നാവെന്ന് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, പരിശുദ്ധ അമ്മയോട് ശ്രദ്ധിച്ചോണം. പരിശുദ്ധ അമ്മയോട് ഏറ്റവും കൂടുതൽ സ്നേഹബന്ധമുള്ള വ്യക്തികളിലാണ് ഏറ്റവും അധികം പരിശുദ്ധ അമ്മാവെന്ന് പറയും. ആരോട് സ്നേഹബന്ധമുള്ളത്? ഏറ്റവും അതാണ് ഈ പന്തക്കുസ്ത അനുഭവം. അതാണ് അപ്പസ്തോലപ്പുറം 1-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്നത്. ശരിക്കും പറഞ്ഞാൽ അവർ 12 അപ്പസ്തോലന്മാരും മറ്റു ശിഷ്യന്മാരും കൂടി പരിശുദ്ധ അമ്മയുടെ നേതൃത്വത്തിൽ, പ്രിസലോഷ് അമ്മയും കൂടി ഇരുന്നാണ് അവിടെ പരിശുദ്ധാത്മാവ് നിറയാനായിട്ട് പ്രാർത്ഥിക്കുക. ശരിക്കും പരിശുദ്ധ ഞാനീ പറയാറുണ്ട്, ഒരു കാര്യം പറയാറുണ്ട്, നമ്മൾ അഭിഷേകമുള്ള ഒരാളുടെ അടുത്തിരുന്നാൽ നമുക്ക് എന്ത് കിട്ടും? യെസ് ഓർ നോ? ഹല്ലേലൂയ. അത് ഉറപ്പാണോ? ഉറപ്പാണോ? ഹല്ലേലൂയ. അഭിഷേകമുള്ള ഒരാളുടെ അടുത്തിരുന്നാല്, അഭിഷേകം ഇല്ലാത്തവൻ്റെ അടുത്തിരുന്നാലോ? ഹല്ലേലൂയ. അഭിഷേകം ഇല്ലാത്തതിന് അഭിഷേകം പോകും. അഭിഷേകം ഉള്ളവരുടെ അടുത്തിരുന്ന് നമുക്ക് തന്നെ എന്തുണ്ടാകും? അഭിഷേകം. അഭിഷേകമുള്ള സ്ഥലത്തിരുന്നാലോ? രസർണോ? ഇവിടെ ഇരുന്നാൽ കിട്ടുവോ? കിട്ടുവോ? ഭയങ്കര അഭിഷേകമുള്ള സ്ഥലത്തിരുന്നാൽ നമുക്ക് എന്ത് കിട്ടും? അഭിഷേകം ഉള്ളവരുടെ അടുത്തിരുന്നാലും. അപ്പോൾ ആദിമസഭയിൽ ഏറ്റവും കൂടുതൽ അഭിഷേകം ഉണ്ടായിരുന്ന ആർക്കാ? അതുകൊണ്ടാണ് ആരോട് ചേർന്നിരുന്നത്?
കേൾക്കുന്നുണ്ടോ? മനസ്സിലായോ? യോഹന്നാൻ ആരെ കൊണ്ടുപോയി? കുരിശ് ചവിട്ടി വെച്ച് ആരെ കൊണ്ടുപോയി? അമ്മയെ കൊണ്ടുപോയി. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ അഭിഷേകം ബൈബിളിൽ ആർക്ക് കിട്ടിയത്? ആർക്കാ പറഞ്ഞേ? ഏറ്റവും കൂടുതൽ വെളിപാട് കിട്ടിയത് ആർക്കാ? യോഹന്നാന് കിട്ടി. കാരണം ആരെ കൊണ്ടുപോയി? കാരണം അമ്മയ്ക്ക് അഭിഷേകം കിട്ടിയത് എങ്ങനെ? അമ്മയ്ക്ക് ജന്മനാ കിട്ടി. അമ്മയുടെ നമുക്കറിയാം, അമ്മയിൽ ഈശോ ജനിച്ചത് ആരുടെ പ്രവർത്തനത്തിലൂടെയാ? സത്യം ശരിക്കും പരിശുദ്ധനെ അത്യുന്നതിന്റെ ശക്തി ഒന്ന് ആവർത്തിച്ചു. അപ്പൊ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിലൂടെയാണ്, അല്ല, പരിശുദ്ധ അമ്മയിൽ പരിശുദ്ധാത്മാവാണ് ഇറങ്ങിയത്. അപ്പൊ ശരിക്കും ഒറിജിനൽ അരൂപി നിറഞ്ഞ വ്യക്തിയായിരുന്നു ആര്? അതുകൊണ്ടാണ് ശിശുമാരെല്ലാം ആരുടെ കൂടെ നടന്നത്? അഭിഷേകമുള്ള ആളുടെ കൂടെ നടക്കാൻ വേണ്ടി വിട്ടിരുന്നു. അഭിഷേകം ഇല്ലാത്തവരുടെ കൂടെ നടന്നാലോ? അഭിഷേകം പോയിക്കോട്ടെ. നിശ്രമത്തിൽ പറയാം ഹല്ലേലുയാ. അപ്പൊ അഭിഷേകമുള്ളവരെ അടുത്തിരുന്ന്, അപ്പോണ്ട് ശിശുമാർ, അതാണ് ആ വചനം വായിക്കുമ്പോൾ എന്തോ ഒരു രസമാണ്. അതായത് അപ്പസ്തോല പ്രവർത്തനത്തിന്റെ ഒന്നാം അധ്യായം നമ്മൾ കാണും. വളരെ പവർഫുൾ ആയ ഒരു വചനമാണ്. നിശ്രമത്തിൽ പറഞ്ഞ ഈശോയെ നന്ദി ഒന്ന് പതിനാല്, അവർ ഏക മനസ്സോടെ യേശുവിന്റെ അമ്മയായ മറിയത്തോടും മറ്റു സ്ത്രീകളോടും അവന്റെ സഹോദരന്മാരുടെ ഒപ്പം പ്രാർത്ഥനയിൽ മുഴുകി. അവിടെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടത്, അവർ വേറെ ആരുടെ പേര് ഇവിടെ പറഞ്ഞു, അവർ ഇവർ ഏക മനസ്സോടെ യേശുവിന്റെ അമ്മയായ മറിയത്തോട്. കാരണം ഇവർക്കറിയാം ഈ ആത്മാവ് വന്നറിഞ്ഞത് ആരിലാണ് ആദ്യം? മംഗളവാർത്ത പ്രസലോഷ്, മംഗളവാർത്തയുടെ സമയം ഗബ്രിയേൽ ദൂതൻ വന്ന് പ്രത്യക്ഷപ്പെട്ടതും പരിശുദ്ധാത്മാവ് ഈ മകളിൽ നിറഞ്ഞതും കണ്ണുകൊണ്ട് കണ്ടതാണ് ഇവർ. പ്രസലോഷ് അനുഭവിച്ചറിഞ്ഞാണ്. അപ്പോൾ ഈശോയുടെ ഉത്ഭവം ഇവർക്കറിയാം. അപ്പോ ആത്മാവ് നിറഞ്ഞ ആളുടെ കൂടെ നിന്നാൽ നമുക്കെന്ത് കിട്ടും? അപ്പൊ മാതാവിനോട് സ്നേഹമുള്ള കുഞ്ഞുങ്ങളൊക്കെ മാതാവിന്റെ രൂപമൊക്കെ നന്നായിട്ട് വെഞ്ചരിച്ച് കൈപ്പിടിക്കണം. പ്രസലോഷ്, അപ്പൊ നമുക്കെന്ത് കിട്ടും? അപ്പൊ ഞാൻ ധ്യാനത്തിനൊക്കെ ഒരു നിങ്ങൾക്ക് പരിശുദ്ധാത്മ വിഷയം കിട്ടാണെങ്കിൽ ഏറ്റവും എളുപ്പമുള്ള വഴി ആരോട് കൂടെ നിൽക്കുക? മാതാവിനോട് കൂടെ നിൽക്കുക. നമ്മുടെ ചരിത്രം പഠിക്കുകയാണ്, കേരള മണ്ണ്. ഇന്ന് നമ്മളിന്ന് ഒത്തിരിയേറെ വിശ്വാസത്തിൽ വളർന്ന ഒരു കൂട്ടായ്മയാണ് കേരള സഭ. പ്രസലോഷ്, കേരളത്തിലെ എല്ലാ പ്രത്യേകിച്ച് കാത്തലിക് ചർച്ചും നോക്കും, ഭയങ്കരമായിട്ട് ആധ്യാത്മികമായിട്ട് വളർന്നു. പ്രസലോഷ്, നമ്മുടെ കാരണവന്മാരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എത്രയോ വിശുദ്ധരായ കാരണവന്മാർ നമ്മുടെ കുടുംബങ്ങളുണ്ട്. ഉണ്ടോ ഇല്ലയോ? യെസ്. ത്യാഗമെടുത്ത് രാവിലെ പള്ളി പോയി, മഴയത്ത്, വെയിലത്ത്, തണുപ്പത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഒത്തിരി കഷ്ടപ്പെട്ട് പോകുന്നു. എന്റെയൊക്കെ ഇടവ് ജീവിതം കണ്ടിട്ടുണ്ട്. ഭയങ്കര കഷ്ടപ്പെട്ട് ത്യാഗമെടുത്ത് രാവിലെ കുർബാനയ്ക്ക് പോകുന്നു, പ്രാർത്ഥിക്കുകയും ചെയ്യും, കൈ കൊന്തയും ചെയ്യും. ശരിക്കും നമ്മുടെ കുടുംബങ്ങൾ ആദ്യകാലങ്ങളുണ്ടായിരുന്ന പ്രാർത്ഥന ഏത് മാത്രമാണ്? പറഞ്ഞേ പറഞ്ഞേ. അന്ന് ഒരു കുഴപ്പമില്ല. പ്രസലോഷ്, ഇന്ന് പ്രാർത്ഥനയുടെ ബഹളിയാണ്. പ്രസലോഷ്, അപ്പൊ ഞാൻ പറയും, വൈകുന്നേരത്തെ വൈകുന്നേരം എന്നാ വീട്ടിൽ തല്ലുണ്ടാകും എന്ന് ചൊല്ലിയില്ലെങ്കിൽ, കൊന്തയില്ലെങ്കിൽ അപ്പന്റെ അമ്മയുടെയും തന്നെ സ്വഭാവം മക്കളിലാണ്. മുട്ടുമേ നിർത്തി, മണലേ നിർത്തി, അങ്ങനെയൊക്കെയല്ലേ മാതാപിതാക്കൾ വിശ്വാസം കുഞ്ഞുങ്ങൾക്ക് കൊടുത്തത്. അവർക്ക് വേറൊരു പ്രാർത്ഥന അറിയത്തില്ല. പള്ളി ആദ്യകാലങ്ങളിലൊക്കെ 60കൾക്ക് മുമ്പുള്ള ചരിത്രമൊക്കെ പഠിക്കുമ്പോൾ പള്ളി ചെല്ലുമ്പോൾ പള്ളിയിലെ കുർബാന മിക്കാറും സുറിയാനി കുർബാന. പ്രസലോഷ്, എന്നാ ചെല്ലുന്നൊന്നും ഒരു പിടുത്തമില്ല. അവർക്ക് പറഞ്ഞു ഹല്ലേലൂയ, കുർബാന ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും, പക്ഷെ എന്താ ചെല്ലുന്നതെന്ന് യാതൊരു പിടുത്തമില്ല. അപ്പൊ അതിന്റെ മുമ്പിൽ ഇരുന്നുകൊണ്ട് ശരിക്കും പ്രാർത്ഥിക്കാം. അപ്പോഴും ഈ അമ്മമാര് കാണിക്കുന്നത് ജപമാലം ചൊല്ലിക്കൊണ്ട് പള്ളി പോകും. പ്രസലോഷ്, ജപമാല ഇങ്ങനെ ഉരുവിട്ട് അതിന്റെ മുമ്പിൽ അങ്ങേയിരിക്കും. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. ശ്രദ്ധ പറഞ്ഞ ഹല്ലേലൂയാ. അപ്പൊ ജപമാല ചൊല്ല. അപ്പൊ അവരുടെ ജീവിത വിശുദ്ധി എന്താ? അവരെ കുറിച്ച് ചോദിക്കും. അവർ നോക്കുമ്പോൾ ഒരാരുടെയും പ്രലോഭനങ്ങൾ ഇവർ പോയി മ്ലേച്ഛതയിലേക്ക് പോകത്തില്ല. അന്നൊന്നും ധ്യാനങ്ങളൊന്നും ഇല്ല. പ്രസലോഷ്, കൃഷ്ണയുടെ ധ്യാനോ ധ്യാന കേന്ദ്രങ്ങളോ ധ്യാന ഗുരുക്കന്മാർ ആരും ഇല്ല. പ്രസലോഷ്, ആരുമില്ലാത്തൊരു കാലഘട്ടത്തിൽ അവരാരോട് കൂടെ നിന്നു? പറഞ്ഞേ. അതെ, കാറ്റും കൊടുങ്കാറ്റും വരുമ്പോൾ അവരാരെ വിളിക്കും? മാതാവേ നിരൂലി വിളിക്കും. പ്രസലോഷ്, പറഞ്ഞു ഹല്ലേലൂയ. ഞാൻ എൻ്റെ പൗരോഹിത്യത്തെ കുറിച്ച് നിൽക്കുമ്പോൾ ഏറ്റവും എനിക്ക് അഭിമാനത്തോടെ പറയാമെന്ന് എൻ്റെ അപ്പനമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ വിശ്വാസം ഉണ്ടായിരുന്ന മേഖലയിലൊന്നാണ് കുറവലങ്ങാട് പള്ളി. പ്രസലോഷ്, കുറലിങ്ങാട് മാതാവ് കേട്ടിട്ടുണ്ടോ? പിന്നെ അറിയില്ലാത്ത ആരും കാണില്ല. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. അപ്പൊ അവിടുത്തെ മാതാവിന്റെ അടുത്ത് എല്ലാ വർഷവും കൊണ്ടും പ്രാർത്ഥിക്കും. ഒരു പ്രശ്നം വരുമ്പോഴേ വിളിക്കുന്നു, അമ്മേനെ വിളിക്കുന്നു. അപ്പൊ ഈ മാതാവിനോട് ചേർന്നിരുന്നുകൊണ്ടാണ് എല്ലാ കാര്യം, കൃഷി ഇറക്കുന്നതും വളർത്തുമൃഗങ്ങളെ വളർത്തിയെടുക്കുന്നതും അധ്വാനിക്കുന്നതും മക്കളെ പഠിപ്പിക്കുന്നതും വളർത്തുന്നതും മുഴുവനും ഈ അമ്മയോട് ചേർന്നിരുന്നു.
എപ്പോഴും ഈ മാതൃഭക്തിയിൽ വളരുന്നത്. ശരിക്കും അതുകൊണ്ടാണ് കേരള സമൂഹം ലോകസഭകളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ശക്തി വളർന്നൊരു സമൂഹമാകാൻ കാരണം. ഈ കേരള സമൂഹത്തിൽ എപ്പോഴും നമുക്ക് ആരോട് അടുപ്പമുണ്ടായിരുന്നു പറഞ്ഞേ മാതൃബന്ധം പോയിട്ട്. മാത്രമല്ല കേരളത്തിലെ ദേവാലയങ്ങൾ നോക്കിക്കേ, ഏറ്റവും കൂടുതൽ ദേവാലയങ്ങളും ഏത് പേരിലാണ് പറഞ്ഞു? ആരുടെ പേരിലായിരിക്കും പറഞ്ഞു? മാതാവിന്റെ. യേശുവേ നന്ദി. കേരളത്തിലെ അമ്മമാർ, ക്രൈസ്തവ അമ്മമാരുടെ പേര് കൂടുതലും എന്തായിരിക്കും? മേരി പ്രിസിലോ, ജോസഫും മേരി പ്രിസിലോ. തിരുക്കുടുംബത്തിൻ്റെ രീതിയിൽ വളർന്നു വരാനുള്ള ഒരു ആഗ്രഹം പ്രിസിലോ. അങ്ങനെയുള്ള കുടുംബങ്ങൾ മാത്രമാണ് നമ്മുടെ കുടുംബങ്ങൾ. എനിക്കൊന്നത് പിടിക്കുന്ന ഒരു കുടുംബത്തിൽ പോലും കാണില്ല ജോസഫ് മേരി എന്നുള്ള ഒരാളെങ്കിലും ആ കുടുംബത്തിലോ രക്തമില്ലാത്തൊരു ഒറ്റ കുടുംബങ്ങളും കാണാം. കാണുമോ? ഉണ്ടോ? കാരണം ആ ഒരു ബന്ധത്തിലാണ് നമ്മൾ വളർന്നു വന്നത്. ചരിത്രം പഠിക്കുന്നത് യേശുവേ നന്ദി. ഇന്നിതൊക്കെ മാറ്റിവെക്കുന്നുണ്ട് പ്രിസിലോഷ്. അതാണ് നമ്മുടെ ഈ തകർച്ചയ്ക്കൊക്കെ കാരണം പ്രിസിലോഷ്. പുതിയ പുതിയ ദൈവശാസ്ത്രവും പുതിയ പുതിയ ബോധ്യങ്ങളും പുതിയ പുതിയ പ്രാർത്ഥനകളും വരുമ്പോഴേക്കും ഇതെല്ലാം തവടുകൂടിയാണ് പ്രിസിലോഷ്. അവിടെ മാതൃഭക്തി ഭയങ്കര. അതുകൊണ്ട് ഈ കാലം അന്ന് മാതാപിതാക്കൾ ഇപ്പോൾ ഒരാളുടെ മാനസാന്തരത്തിന് വേണ്ടി അമ്മ ചെയ്യുന്നത് അമ്മയിരുന്ന് കൊന്തച്ചില്ലേ പ്രിസിലോഷ്. വൈകുന്നേരം രാത്രിയിലൊക്കെ ഈ കർണവന്മാർ എഴുന്നേറ്റിരുന്ന് കറുത്ത കൊന്ത പ്രിസിലോഷ്. അതിങ്ങനെ ചെളി പൊടിച്ച് ചെളി പൊടിച്ച് എണ്ണയും കുഴമ്പും എല്ലാത്തിലുണ്ട് പ്രിസിലോഷ്. അതിങ്ങനെ അത് വിടിയ ആ ഒരു ഒരു അതിലാണ് നമ്മളൊക്കെ വളർന്നു വന്നത്. ആണോ? അതോ നേരെ ആകാശം നൂലെന്നിറങ്ങി വന്നാണോ പ്രിസിലോഷ്? എന്നല്ല, ഇവരുടെ ഈ ത്യാഗത്തിൻ്റെയും മാതൃഭക്തിയുടെയും വെളിച്ചത്തിൽ പരിശുദ്ധയമ്മയോട് ചേർന്നിരുന്ന് ഈശോയുടെ അടുത്തേക്ക് ഓടുന്ന കുടുംബങ്ങൾ. അതാണ് അമ്മയോട് ചേർന്നിരിക്കുന്നവനെ അമ്മ ആരുടെ അടുത്തിൽ എത്തിച്ചിരിക്കും? അതാണ് പന്ത്രണ്ടാമത്തെ വയസ്സിൽ ഈശോയെ കാണാതെ പോകുമ്പോൾ അമ്മയോട് ചെന്ന് കണ്ടുപിടിച്ച് കൂട്ടത്തിൽ കൊണ്ടു നടക്കുന്നത് എന്ന് പറയുന്ന പോലെയാണ്. അതൊരു സത്യമാണ് പഠിപ്പിക്കുന്നത്. നമ്മളൊക്കെ എപ്പോഴെങ്കിലും ഈശോയിൽ നിന്ന് ഈശോയുടെ പിടിയിൽ നിന്ന് അകന്നു പോകുമ്പോൾ അമ്മ പോയി നമ്മളെ എങ്ങനെയെങ്കിലും പിടിച്ച്, അമ്മയ്ക്ക് കൊടുത്തൊരു ജീവിതമാണെങ്കിൽ നമ്മളതിലേ പോയാലും ശരി, അമ്മ നമ്മളെ പിടിച്ച് വീണ്ടും പഴയ സ്ഥലത്ത് എത്തിച്ചിരിക്കും. അത് നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ആർക്ക് പ്രതിഷ്ഠിക്കണം പറഞ്ഞേ? പ്രതിഷ്ഠിക്കണം. അങ്ങനെ ആകുമ്പോൾ ചിലപ്പോഴുണ്ട് ഇറങ്ങിപ്പോ പ്രസിലോ, അത് ഓരോരോ കാര്യത്തിനായിട്ട് ഇറങ്ങിപ്പോ. ഈ പോക്ക് പോയി കഴിയുമ്പോൾ അമ്മ ഇതിന്റെ പുറകെ നടന്ന് എതിലെങ്കിലും പോയി കണ്ടുപിടിച്ച് ഇവനെയും പിടിച്ചു കിട്ടി അകത്ത് കയറ്റിക്കൊണ്ടുവരും പ്രസിലോ. അപ്പൊ നമ്മുടെ കുടുംബങ്ങളിൽ വലിയൊരു ആധ്യാത്മിക നവോത്ഥാനം ഉണ്ടാകും നമ്മളേത് ഭക്തിയിൽ വളർന്നാൽ. പറഞ്ഞു വൈകുന്നു വൈകുന്നേരങ്ങൾ കുടുംബ പ്രാർത്ഥന എന്തായിരിക്കണം? ജയമാൻ പ്രിസിലോ. അത് നന്നായിട്ട് ചൊല്ലണം കേട്ടോ. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ്യ, യേശുവേ നന്ദി, ഹല്ലേലൂയ്യ. ചിലരുണ്ട് അഞ്ചു മിനിറ്റ് കൊണ്ട് മുഴുവൻ കൊണ്ട് പ്രിസിലോ. ചിലമ്പഴത്തിൽ പറഞ്ഞ ഹല്ലേലൂയ്യ. അങ്ങനെ ചൊല്ലരുത്, നമുക്കത് നല്ല ഭക്തി നന്മ നിറഞ്ഞ് മറിയുമേ സ്തുതി കർത്താവ്. ഒരു വാക്ക് കൃത്യം കൃത്യം പറഞ്ഞ് പ്രാർത്ഥിക്കണം പ്രിസിലോ. എനിക്കറിയാം ഒരു ചേട്ടനെ എനിക്കറിയാം, ഇച്ചിരി വിദ്യാഭ്യാസമുള്ള മനുഷ്യൻ. പുള്ളി രാവിലെ ചെല്ലുന്ന ഒരു മക്കളുണ്ട് പറയും, പക്ഷേ പുള്ളി ചെല്ലുന്നത് ഭയങ്കര രസമാണ്. ഹൈൽ മേരി ഫുൾ ഓഫ് ഗ്രേസ് സ്വിറ്റ് ഇങ്ങനെ ക്ലീൻ 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 ആയിട്ടാണ് പറയുന്നത്. ഒരക്ഷരം പോകത്തില്ല. അങ്ങനെ ഇരുന്നുകൊണ്ട് പുള്ളി മൂന്ന് മുഴുവൻ കൊന്ത ചെല്ലിട്ടാണ് രാവിലെ കുർബാനയ്ക്ക് പോകുന്നത്. പ്രിസിലോ ഒട്ടുമ്പോട് മണിയുള്ള മനുഷ്യൻ ഒരുപാട് വളർന്നൊരു മനുഷ്യൻ പ്രിസിലോ. ആ മനുഷ്യൻ ഒരു വലിയ പ്രസ്ഥാനം നടത്തിക്കൊണ്ടിരിക്കുന്നു. ആ മനുഷ്യൻ്റെ മകൻ പറയാണ്, എന്താ വെച്ചോ എൻ്റെ അപ്പം പ്രാർത്ഥിക്കുന്നതിന് ഈ പ്രാർത്ഥനയുടെ മുമ്പിൽ ഈ പ്രാർത്ഥന ഉള്ളതുകൊണ്ട് ഒരു മനുഷ്യൻ ഈ മനുഷ്യൻ തൊടാൻ പറ്റിയിട്ടില്ല പ്രിസിലോ. ഇത്രയും വർഷം കഴിഞ്ഞിട്ട് ഈ പുള്ളി വലിയൊരു ഒരു ഭയങ്കര സംഭവമാണ്. ആർക്കും പുള്ളിയോട് കേട്ടുണ്ട്, കാരണം പുള്ളിയുടെ പ്രയർ ലൈഫാണ്, അത് ജപമാല. കാരണം മാതാവിനോട് ചേർന്നിരിക്കുന്നവർക്ക് മാതാവിൻ്റെ വിഷയം കിട്ടും, പരിശുദ്ധ അമ്മയുടെ വിഷയം കിട്ടും. അവർക്ക് പറഞ്ഞേ ഹല്ലേ ലുയാ, അവർക്ക് പറഞ്ഞേ ഹല്ലേ ലുയാ. രണ്ട് കരങ്ങൾ സ്വരത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് നമുക്ക് നന്നായിട്ട് സ്തുതിച്ചാലോ. പോര 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 പോര, നന്നായിട്ട് നല്ല പുഷ്യകഥ സ്തുതിച്ച് ഉണർന്നു പ്രാർത്ഥിച്ച് നല്ല പുഷ്യകഥ സ്തുതിച്ച് കൃപകൊണ്ടെന്ന് നിറയട്ടെ. സ്ഥലം മുഴുവനും പരിശുദ്ധാത്മാവിനാൽ നിറയട്ടെ. എല്ലാ മക്കളിലേക്കും ആത്മാവ് വ്യാപരിക്കുന്ന അനുഭവം ഉണ്ടാകട്ടെ. അരൂപ് നിറയുന്ന ആത്മാവ് നിറയുന്ന അനുഭവം ഉണ്ടാകട്ടെ. പ്രശ്നമാണ് ശ്രമത്തിൽ പറഞ്ഞ യേശുവേ നന്ദി. അവിടെ മാതൃഭക്തി മാതാവിനോടുള്ള വണക്കം. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നമ്മൾ ശനിയാഴ്ച ശിക്ഷിച്ചത്. എൻ്റെ പൗരോഗ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഭവങ്ങളൊന്ന് പട്ടം കിട്ടി അന്ന് തൊട്ട് ഇപ്പൊ 15 വർഷം പ്രിസിലോ. എല്ലാ ശനിയാഴ്ചയും ഞാനിരുന്ന ഇടവുകളിലെല്ലാം ആരാധന നടത്തിയിരുന്നു പ്രിസിലോ. മാതൃഭക്തി ഭയങ്കരമായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അമ്മയോടുള്ള പ്രത്യേക പരിശുദ്ധ അമ്മയോടുള്ള ഒരു പ്രത്യേകമായ സ്നേഹബന്ധം.
ആ ബന്ധമുണ്ടെങ്കിൽ നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിന് ഭയങ്കരമായ കരുത്തും ഭയങ്കരമായ ശക്തിയും ഭയങ്കരമായ വിഷയവും നമുക്ക് ലഭിക്കും. പ്രൈസ് ദി ലോർഡ്. മാതൃഭക്തിയിൽ വളർന്നു വരിക അത് നമ്മുടെ വലിയൊരു ലക്ഷ്യമായിട്ട് മാറണം. പ്രൈസ് ദി ലോർഡ്. അതൊക്കെ പറഞ്ഞ ഹല്ലേലൂയ. മാതൃഭക്തി ഭയങ്കര പവറാണ്, ഭയങ്കര പവർ. അതുകൊണ്ട് ഇത് നിങ്ങൾ പഠിച്ചു വന്ന് പ്രോത്സാഹം വിശ്വസിക്കാൻ അതിൻ്റെ കാര്യമാണ്. മാതൃ കാലഘട്ടത്തിൻ്റെ അമ്മ അനുഭവത്തിലൂടെ ആരറിയ പറഞ്ഞേ, അതാണ് ഈ വെളിപ്പെടുത്തലിൻ്റെ ലക്ഷ്യം. ഈ രൂപത്തിൻ്റെ മുമ്പിൽ വന്ന് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? ഏത് പ്രാർത്ഥനയിലുണ്ടത്? ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. അവിടെ ജീ ജീവികളും മാതാവിൻ്റെ മുമ്പിൽ രോഗികളെ പാപികളെ തകർന്നവരൊക്കെ സമർപ്പിക്കണം. പ്രാർത്ഥന അനുതാപം പരിത്യാഗം. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥന അനുതാപം, ഇത് മൂന്നും നമ്മൾ ചെയ്തു കൊണ്ടിരിക്കണം. ഏത് പ്രശ്നവും സമർപ്പിച്ചുകൊണ്ടിരിക്കുക. അമ്മയുടെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുക. അവിടെ നിയമമുണ്ട്, ഏതൊരു ധ്യാനം തുടങ്ങുമ്പോഴും ആദ്യം വെച്ച് ചെയ്യുന്നത് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് ഈ ധ്യാനത്തെ ശുശ്രൂഷകളെ പ്രതിഷ്ഠിക്കും. പ്രൈസ് ദി ലോർഡ്. പിന്നെ ഇത് അമ്മയുടെ കൺട്രോൾ. എല്ലാവരും ചോദിക്കണം വെച്ചാൽ ഈ സെൻറ്റർ ഭയങ്കര കൺട്രോൾ നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടല്ലോ. ഇത് നമ്മളല്ല, എങ്ങനെ ചെയ്യാൻ പറ്റും? ഞാൻ പ്രതിസന്ധത്തോട് പോലും പോകാറില്ല. പക്ഷേ അവിടെ മാതാവിൻ്റെ ഒരു ഭയങ്കരമായ ഒരു ഒരു ഏറ്റമുട്ടലുണ്ട്. പ്രൈസ് ദി ലോർഡ്. കുറവുകൾ നികത്തുന്നത്, കുറവുകൾ നികത്തുന്നത്, അപമാനത്തിൽ നിന്ന് കരകയറ്റുന്നത്, അതാണ് കാണാൻ കല്യാണം വരുന്ന കണിയും. അപമാനത്തിൽ നിന്ന് കരകയറ്റുന്നത്. പ്രൈസ് ദി ലോർഡ്. അമ്മ രക്ഷിച്ചുകൊണ്ട് അതെ ഈശോയെ ഈ ഹെറോദോസ്, പ്രൈസ് ദി ലോർഡ്, ഈശോയെ ഹെറോദോസ് വധിക്കാൻ പോകുന്ന പറയുമ്പോഴേ അമ്മ ഈ പുണ്യം കൊണ്ട് മുങ്ങുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഒറ്റ മുങ്ങിച്ച് എങ്ങോട്ടാ പോകുന്നത് പറഞ്ഞ്, എങ്ങോട്ട് കൊണ്ടുപോയത് പറഞ്ഞേ? ഈജിപ്തിലേക്ക് കൊണ്ടുപോകുന്നു. ഒറ്റ രാത്രി കൊണ്ട് പോകുക, മാറുക. എന്ന് വെച്ചാൽ അമ്മയുടെ കയ്യിലോട്ടൊരു കുഞ്ഞിനെ കൊടുത്താൽ അമ്മ അത് അവസാനം വരെ കൊണ്ടുപോകും. പ്രൈസ് ദി ലോർഡ്. ലക്ഷ്യത്തിലെത്തി. അതുകൊണ്ട് ഇന്ന് നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നമ്മുടെ ഓരോരുത്തരെയും പരിശുദ്ധ അമ്മയുടെ ഇന്നലെ ഹൃദയത്തിന് പ്രതിഷ്ഠിക്കണം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ശുശ്രൂഷ മുഴുവൻ 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 ആളുകളെയും ശുശ്രൂഷ എല്ലാം സമർപ്പിക്കാം. സമർപ്പിച്ചിട്ട് മാതാവിൻ്റെ മധ്യസ്ഥതയിൽ നമ്മൾ ശരിക്കും പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ ശക്തമായ കാരുണ്യം, ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടൽ ഉണ്ടാകുമെന്ന് പ്രാർത്ഥിക്കണം. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി പിടിച്ചിട്ട് നന്നായിട്ട് സ്തുതിക്കാമോ? അഭിഷേകത്തോടെ സ്തുതി. പോര 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 പോര. ഉണർന്ന് പ്രാർത്ഥിക്കട്ടെ, ഉണർന്ന് പ്രാർത്ഥിക്കട്ടെ, ശക്തമായിട്ട് പ്രാർത്ഥിക്കട്ടെ. പോരാ, അഭിഷേകത്തോടെ പ്രാർത്ഥിക്കട്ടെ, വലിയ ആനന്ദത്തോടെ പ്രാർത്ഥിക്കട്ടെ. ആത്മാവ് നിറയട്ടെ, ഇന്ന് ഈ കൂട്ടായ്മ മുഴുവനും പരിശുദ്ധാത്മാവ് നിറഞ്ഞു കവിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നീ ഈ ആലയത്തിലേക്ക് വന്നിരിക്കുന്ന ആയിരക്കണക്കിന് മക്കളിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിറഞ്ഞു പ്രവർത്തിക്കട്ടെ. ഈ ആലയത്തിൽ നിന്ന് പ്രാർത്ഥിക്കാൻ എത്തി ആയിരക്കണക്കിന് മക്കൾ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ട് പ്രസംഗിക്കാൻ മാതാവിൻ്റെ തിരുനാൾ പങ്കെടുക്കുന്ന മുഴുവൻ മക്കൾക്കും വലിയൊരു അഭിഷേകം, വലിയൊരു അനുഗ്രഹം, അഭിഷേകം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ശ്രമത്തിൽ പറഞ്ഞ ഈശോയെ നന്ദി. അതൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഇതോടെ ഞാൻ പറഞ്ഞു, മാതാവിനോട് ചേർന്ന് അത് അഭിഷേകമുള്ളവരോട് ചേർന്നിരുന്നാൽ നമുക്കെന്ത് കിട്ടും? അഭിഷേകമില്ലാത്തവരോടെ അഭിഷേകം. പ്രൈസ് ദി ലോർഡ്. അഭിഷേകമില്ലാത്തവർ നമ്മുടെ അഭിഷേകം നമുക്ക് കുറഞ്ഞു പോകും. അഭിഷേകമുള്ളവരുടെ കൂടെ പോയിരിക്കുക, അതാണ് ഏറ്റവും അഭിഷേകം കിട്ടുന്നത് പരിശുദ്ധ അമ്മയില്ല. പ്രൈസ് ദി ലോർഡ്. അമ്മ അതാണ് ശിഷ്യന്മാർ അമ്മയ്ക്ക് ചുറ്റും സഭ വളർത്തുന്നത്, അമ്മയോട് ചേർന്നിരുന്ന് വളർത്തുന്നത്. അമ്മയ്ക്ക് കിട്ടി ഒരു വഴി വേണമല്ലോ, എല്ലാത്തിനും വഴി വേണം, നേരെ വരാൻ പറ്റില്ല, ഒരു വഴി വേണം. അമ്മയൊരു വഴിയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ശ്രമത്തിൽ ഈശോയിലേക്കുള്ളൂ. അതൊന്നും ജോൺ ബോൾ എന്നാണ് മാർപ്പാപ്പയുടെ ജീവചരിത്രം പഠിക്കുമ്പോൾ നമുക്കറിയാം ഇത്ര പെട്ടെന്ന് ഒരു മാർപ്പാപ്പ ഒരു വിശുദ്ധനായിട്ട് മാറുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മളൊക്കെ ചിലരെ വിശുദ്ധാക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടിട്ട് നടക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഒക്കെ പറഞ്ഞ ഹല്ലേലൂയ. ഇതാണ്ട് ദിവസങ്ങൾക്കുള്ളിൽ ഒരാൾ വിശുദ്ധരായത്. പ്രൈസ് ദി ലോർഡ്. യേശുവെ നന്ദി. മാസം വർഷങ്ങളൊന്നും എടുത്തില്ല, ദൂരെ പെട്ടെന്ന്. നമ്മൾ കണ്ണുകൊണ്ട് കാണുകയും നമ്മളോട് സംസാരിക്കുകയും നമ്മുടെ നാട്ടിൽ വരികയും ചെയ്ത മാർപ്പാപ്പ ഇപ്പൊ ആരാണ്? എത്രയോ പെട്ടെന്ന്. പ്രൈസ് ദി ലോർഡ്. മറ്റു ചിലരൊക്കെ 10, 50, 60, 100 വർഷം കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഇതെന്താണ് ഈ വളർച്ചയുടെ വലിയ കാരണം? ഈ അത്ഭുതങ്ങളുടെ വലിയ കാരണം എന്താ? മാർപ്പാപ്പയുടെ ജീവചരിത്രം പഠിക്കുമ്പോൾ കാണുന്നുണ്ട് ഒരു സംഭവം. ഒരു സംഭവം ഞാൻ ആഗ്രഹിക്കാം. ഞങ്ങളുടെ മാർപ്പാപ്പയുടെ ജീവിതത്തിലെ, അതായത് ചെറുപ്പത്തിലെ അമ്മ മരിച്ചു. പ്രൈസ് ദി ലോർഡ്. സഹോദരി മരിച്ചു. വീട്ടു മുഴുവൻ ബുദ്ധിമുട്ട്, ദാരിദ്ര്യം, കുട്ടിയെ ദാരിദ്ര്യം, അപ്പനും മോനും മാത്രം. പ്രൈസ് ദി ലോർഡ്. യുവത്വത്തിൽ ഇങ്ങനെ പോകുന്നു, വീട്ടിലെ കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകണം. ഒന്നുമില്ല, പട്ടിണിയാണ്. അപ്പനിങ്ങനെ രോഗിയായിട്ട് വീട്ടിൽ കിടക്കണം. അപ്പോൾ ഈ പുള്ളി പോയിട്ട് എന്ത് ചെയ്യും? പോയി പാറമടയിൽ പോയിട്ട് കണ്ടുപൊട്ടിക്കും. കുറേ പേര് വല്ല പൊട്ടിച്ച് കൊണ്ട് വിൽക്കും, വിറ്റിട്ട്. അപ്പം അതുകൊണ്ട് കിട്ടുന്ന പൈസ തുച്ഛ. ഇതുകൊണ്ട് വൈകിട്ട് മരുന്നും ബ്രെഡും. പ്രൈസ് ദി ലോർഡ്.
പോളണ്ടിന്റെ പശ്ചാത്തലം പഠിക്കണം. ആ നാളുകളിൽ കമ്മ്യൂണിസത്തിന്റെ ഒക്കെ ഭയങ്കര കാലഘട്ടം, ഒരുപാട് ദാരിദ്ര്യ പ്രശ്നങ്ങളും ഭയങ്കര പ്രശ്നങ്ങളാണ്, ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ. അപ്പൊ ആ സമയത്ത് വന്നിട്ട് ഭക്ഷണമൊക്കെ കൊണ്ടു കൊടുക്കും, പള്ളി പോവും, വികാരിച്ചിനെ സപ്പോർട്ട് ചെയ്യും, ശുശ്രൂഷകളൊക്കെ പറ്റുന്ന പോലെയൊക്കെ കുർബാനയിൽ മറ്റു കാര്യങ്ങളൊക്കെ സഹായിച്ചു കൊടുക്കും. ഇടവ യുവജനങ്ങളുടെ പ്രസ്ഥാനങ്ങൾ അത് കുഞ്ഞു പ്രസ്ഥാനം, ഇവിടെ നമ്മുടെ ഇടവിലുള്ള പോലത്തെ കൊച്ചു കൊച്ചു പ്രസ്ഥാനം. അപ്പം അതിനൊക്കെ പറ്റുന്ന പോലെയൊക്കെ ചില പരിപാടികളൊക്കെ നടത്തി കൊടുക്കും, നാടകങ്ങളൊക്കെ അഭിനയിച്ച്, നല്ല ക്രിസ്തു നാടകങ്ങളൊക്കെ അഭിനയിച്ച് ഇത്രയൊക്കെ ഉള്ളു ഈ മാർപ്പാപ്പയുടെ ചെറുപ്പകാലം. അങ്ങനെ ദാരിദ്ര്യം വിഷമം മുതൽ അപ്പോൾ അവള് എന്നും കൊന്തില്ല, ജപമാല ചൊല്ലുന്ന ഒരു മനുഷ്യനാണ്. ഹല്ലേലൂയ. അന്ന് ഒരു ദിവസം മഞ്ഞുകാലം, ഭയങ്കര മഞ്ഞുകാലം, അപ്പൊ ആ സമയത്ത് വൈകിട്ട് ഈ അരിയൊക്കെ ഈ ഭക്ഷണം മേടിക്കാൻ താമസിച്ചു പോയി. ഇരുണ്ട് രാത്രിയായപ്പോഴാണ് പുള്ളി ഭക്ഷണമൊക്കെ മേടിക്കുന്നത്, ഈ മരുന്ന് മേടിച്ചുകൊണ്ട്. നല്ല തണുപ്പ്, ഇവിടെ തണുപ്പ് പോലല്ല ആ കാലഘട്ടം, ഇന്നത്തെ കാലം തണുപ്പായിരിക്കും. കുട്ടിയെ തണുപ്പ് കാലത്ത് നടന്ന് വീട്ടിൽ കയറി വന്ന് മരുന്ന് കൊടുക്കാൻ വേണ്ടി ചെല്ലുമ്പോണ്ട് അപ്പൻ മരിച്ചു കിടക്കുന്നു. അപ്പൻ എനക്ക് ഇല്ല, തൊട്ടടുത്ത് വീടുകളൊന്നും ഇല്ല, തൊട്ടടുത്ത് ഇറങ്ങി നടക്കാനും പറ്റത്തില്ല, ഭയങ്കര തണുപ്പാണ്. ഇതൊക്കെയാണെങ്കിൽ തണുപ്പിനെ മാറ്റാൻ ഒരുപാട് മാർഗങ്ങളുണ്ട്, അന്നൊക്കെ കുറവാണ്. ഈ വസ്ത്രം കൊണ്ട് തന്നെ വേണം എല്ലാം കണ്ട്രോൾ ചെയ്യാൻ, അത്ര എളുപ്പമല്ല. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് മാർപ്പാപ്പ പറയുന്നതാണ്, അപ്പോൾ ആരുമില്ല, അപ്പോൾ അവിടെ കിടന്ന അപ്പനെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ജപമാലയുണ്ട്, സ്വന്തം ജപമാലയുണ്ട്, എടുത്ത് കൈ പിടിച്ചു, ദൈവമേ ഇനി എനിക്കിനി ആരുമില്ല, അമ്മയെ അമ്മ മാത്രമുള്ളൂ ഇനി എനിക്കിനി, പ്രിസലോഷ് എനിക്കിനി അമ്മയോ. ഈ കൊന്ത കയറി നേരം പ്രഭാതം വരെ ഈ ശവത്തിന്റെ മുമ്പിലിരുന്ന് ജപമാല ചൊല്ലിയെന്ന് പ്രഭാതത്തിൽ നടന്നുപോയി ആളുകളെ വിളിച്ചു, ആളുകളൊക്കെ വന്നു, അവയെ കൊന്തപിടിച്ചിട്ടുണ്ട്, ഇനി എനിക്കാരുമില്ല, എനിക്കമ്മ മാത്രം. പിന്നീടാണ് ഈ മനുഷ്യന്റെ ജീവചരിത്രം പഠിക്കുമ്പോൾ പഠിച്ചു, പത്താം ക്ലാസ് കഴിഞ്ഞ ആ സമയം വിദ്യാഭ്യാസമൊക്കെ അത്യാവശ്യം കഴിഞ്ഞപ്പോൾ വികാരിച്ചിന് എന്നോട് ഭയങ്കര ഇഷ്ടം, രനാഥ് കുഞ്ഞ് സ്ഥലത്ത് മെത്രാനിങ്ങനെ ഇടവ സന്ദർശനത്തിന് വന്നപ്പോൾ മെത്രാനയോട് ഇതിനെക്കുറിച്ച് പറഞ്ഞു, ഇതിനെ നമുക്ക് സെമിനാരി വിടാം, നല്ല പയ്യനാണ്. അങ്ങനെ ഇവനെ കൊണ്ട് ഈ വിയാഴ്ച തന്നെ സെമിനാരി കൊണ്ട് ചേർക്കുക, പൈസ ഒന്നുമില്ല. അപ്പൊ ഈ ജപമാലയാണ് ഒരു ദിവസം പോലും മുടങ്ങാതെ മാതൃഭക്തി വളരുന്ന മനുഷ്യൻ. എനിക്കിനി ആരുമില്ല, അപ്പനില്ല, അമ്മയില്ല, സഹോദരങ്ങളില്ല, എനിക്ക് അമ്മ മാത്രം, പരിശുദ്ധ അമ്മ മാത്രം, സ്വന്തം അമ്മയായിട്ട് അമ്മയെ സ്വീകരിച്ചുകൊണ്ടിട്ട് പോക്കാം. പൈസലോ ആ പോക്കിലാണ് അങ്ങ് പൊങ്ങി പൊങ്ങി പോയി പോയി അവസാനം പതിനാളാകുന്നു മാർപ്പാപ്പയാണ്. ലോകം കണ്ടതിൽ വെച്ച് സഭയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വ്യക്തിത്വമുള്ള ഈ മാർപ്പാപ്പ പ്രാർത്ഥിക്കുന്ന പല ചിത്രങ്ങൾ ഞാൻ അവരെല്ലാം കാണാം. കയ്യിലിങ്ങനെ ജപമാല ഇങ്ങനെ കെട്ടിക്കിടക്കും, കെട്ടാം തന്റെ ശരീരത്തിൽ ജപമാല കൊണ്ട് കെട്ടിക്കെട്ടിയിട്ടിരിക്കുക. ഒരു വളർച്ച അവസാന നിമിഷങ്ങളിൽ പറയുന്നു, നമ്മുടെ മാതാവിനെ കുറിച്ച് പറയുന്നുണ്ട്, അമ്മയുടെ കണ്ണിലൂടെ ഈശോയെ കാണാൻ പഠിക്കണം. മരിയ ഭക്തി, മരിയ ഭക്തിയെ കുറിച്ച് പറയുന്നു. മാർപ്പാപ്പയുടെ കാലത്ത് മരിയ നീയർ എന്ന വലിയൊരു സംഭവം പോലും നടത്തി, മാതാവിന് വേണ്ടി ഒരു വർഷം പ്രതിഷ്ഠിച്ചുകൊണ്ട് സഭയെ മുഴുവനും പരിശുദ്ധമാക്കി പ്രതിഷ്ഠിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരു ഭയങ്കര നവോത്ഥാനത്തിന്റെ, സഭയുടെ ഒരു നവോത്ഥാനത്തിന്റെ കാലഘട്ടമായിരുന്നു ജോൺപോളിന്റെ മാർപ്പാപ്പയുടെ കാലഘട്ടം. മരിയ ഭക്തി അവിടെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് നമ്മുടെ കേരള കുടുംബങ്ങളുടെ നിലനിൽപ്പിന് വളരെ പ്രധാനപ്പെട്ടതാണ്. ആര്? പരിശുദ്ധ അമ്മ. അമ്മയ്ക്ക് സമർപ്പിക്കുക. ഇന്ന് ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഈ കേട്ട വചനത്തിന്റെ വെളിച്ചത്തിൽ നല്ലൊരു തീരുമാനമെടുക്കുക, ജീവിതം സമ്പൂർണ്ണമായി